പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, KRLCBC പ്രൊക്ലമേഷൻ കമ്മീഷൻ്റെ മിസിയോ 2020 നാലാം ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ ദിനങ്ങളിലെല്ലാം നമ്മെ പരിശുദ്ധാത്മാവാണ് മുന്നോട്ട് നയിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്താൽ എല്ലാ പ്രേഷിതരും ഈ പ്രേഷിത മാസത്തിൽ കൂടുതൽ കൂടുതൽ തീക്ഷ്ണതയുള്ളവരായി തീരണമെന്ന് സഭ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നമുക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം നവ സുവിശേഷവൽക്കരണം. പ്രിയപ്പെട്ടവരെ, എന്താണ് നവ സുവിശേഷവൽക്കരണം? അതിൻ്റെ നിർവചനങ്ങളെല്ലാം നമ്മൾ ഇന്ന് കേരളത്തിലെ അറിയപ്പെടുന്ന ദൈവശാസ്ത്ര പണ്ഡിതനായ ബഹുമാനപ്പെട്ട സ്റ്റാൻലി മാതിരിപ്പള്ളി നമ്മളുമായി പങ്കുവയ്ക്കുന്നതാണ്. ലിയോ 13 പാപ്പയുടെ കാലഘട്ടമെന്ന് പറയുന്നത് ലോകം സാമ്പത്തികമായിട്ട് കുതിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന 19-ാം നൂറ്റാണ്ടിൻ്റെ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ സഭാമക്കളിൽ വിശ്വാസത്തിൻ്റെ ആ കൃപകൾ കുറയാൻ തുടങ്ങി, അഭിഷേകങ്ങൾ കുറയാൻ തുടങ്ങി. അതുകൊണ്ട് ദൈവാത്മാവിനാൽ പ്രേരിതയായ എലേന ഗുവേര എന്ന വാഴ്ത്തപ്പെട്ടവള് ഒരിക്കൽ ലിയോ 13 പാപ്പയെ കാണാൻ ചെന്നപ്പോൾ പാപ്പയുടെ മുൻപിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന നടത്തി. പാപ്പ, ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ്, ഒരിക്കൽ കൂടെ ദൈവജനത്തെ സഹിയോൻ മട്ടുപ്പാവിലേക്ക് നയിക്കണമേ. അവിടെയാണല്ലോ യേശുവിൻ്റെ അപ്പോസ്തലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്. ലിയോ 13 പാപ്പയുടെ കാലം മുതൽ പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടമെന്നും അറിയപ്പെടാറുണ്ട്. ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ടുകൊണ്ട് ഈ ലോകത്തിലെ ദൈവജനത്തെ മുഴുവൻ ഒരിക്കൽ കൂടെ സഹിയോൻ ഊട്ടുശാലയിലേക്ക് കൊണ്ടുപോയി അവിടെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി സ്നാനത്തിനായി ഒരിക്കൽ കൂടെ ഒരുക്കുക. നാം ഈ കാലഘട്ടത്തിൽ കേട്ടിട്ടുള്ള വാക്കാണല്ലോ നവസുവിശേഷവൽക്കരണം, അല്ലെങ്കിൽ റീഇവാഞ്ചലൈസേഷൻ. പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനികളെ കൂടുതൽ കൂടുതൽ കൃപയുള്ളവരാക്കുന്ന, കൂടുതൽ കൂടുതൽ സുവിശേഷത്തിൽ ആഴപ്പെടുത്തുന്ന, മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ പെരുമാറ്റങ്ങളെയെല്ലാം കാലഘട്ടത്തിൻ്റെ അടയാളങ്ങൾ അനുസരിച്ച് ക്രമപ്പെടുത്താനുള്ള വലിയൊരു വിളിയാണ്. ഇപ്പം ഈ ഒരു ദിവസത്തിന് വേണ്ടി നമുക്കൊരുങ്ങാം. നമുക്കെല്ലാവർക്കും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തിൻ്റെ വലിയ ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ദിവസത്തെ കർത്താവിന് സമർപ്പിച്ചൊന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ. ഈ ടെലിവിഷൻ ഷെക്കേന ചാനലിലൂടെ ഈ പ്രൊക്ലമേഷൻ കമ്മീഷൻ്റെ മിസിയോ 2020 ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കളും, ദൈവജനം മുഴുവൻ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നവ സുവിശേഷവൽക്കരണം ഇവിടെ നടക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യുവജനങ്ങളുടെ മേൽ ദൈവവചനത്തിൻ്റെ ശക്തി ആഴപ്പെടട്ടെ. എല്ലാ കുടുംബങ്ങളുടെ മേൽ ദൈവത്തിന്റെ ശക്തി ആഴപ്പെടട്ടെ. കുടുംബത്തിന്റെ മേലുള്ള തകർച്ചകളെല്ലാം വിട്ടുമാറട്ടെ. യുവജനങ്ങളുടെ മേലുള്ള ഭാഗ്യമായ സ്വാധീനങ്ങളെല്ലാം വിട്ടുമാറട്ടെ. കർത്താവേ, ഈ കാലഘട്ടത്തിൽ ഞങ്ങളെ ഒരിക്കൽ കൂടെ ഒരു നവ സുവിശേഷവൽക്കരണത്തിലൂടെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ നവീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ കൂടെ ദിനവും യേശുവിൻ്റെ ചാരേ ദിനവും യേശുവിൻ്റെ കൂടെ ദിനവും യേശുവിൻ്റെ ചാരേ.
പ്രൈസ് ദ ലോർഡ്. യേശുവേ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മിസിയോ 2024 ദിവസത്തെ വിഷയത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഒരു നവസുവിശേഷവൽക്കരണം, റീവാഞ്ചലൈസേഷൻ. പല മാർഗങ്ങളിലൂടെ സഭ ഇന്ന് വളരെയധികം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ ധ്യാന വിഷയം നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ദൈവശാസ്ത്ര കമ്മീഷൻ്റെ സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട ഡോക്ടർ സ്റ്റാൻലി മാതിരപ്പള്ളിയാണ്. പ്രിയപ്പെട്ടവരെ, അച്ഛൻ്റെ ഒരു നവസുവിശേഷവൽക്കരണ അനുഭവം തന്നെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഇത് യൂട്യൂബിൽ നുറുങ്ങുവെട്ടം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. ഈ അച്ഛൻ, നമുക്ക് വേണ്ടി ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്ന അച്ഛൻ, ആലുവ സെമിനാരിയിൽ താമസിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ അച്ഛൻ നടക്കാൻ പോകും. നടക്കാൻ പോകുമ്പോൾ പോക്കറ്റിൽ മിഠായികളും കരുതും. വഴിയിൽ ഏതെങ്കിലും കുട്ടികളെ കാണുകയാണെങ്കിൽ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ് അവർക്കൊരു മിഠായി കൊടുക്കുവാനാണ്. അന്ന് ഈ അച്ഛൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നേരെ വരുന്നത് ഒരു 6 വയസ്സുള്ള ഒരു ബാലനാണ്, ഒരു മുസ്ലിം ബാലൻ. അവൻ അവരുടെ പള്ളിയിൽ മതപഠനത്തിന് ശേഷം മടങ്ങി വരികയാണ്. അവനെ കണ്ടപാടെ അച്ഛൻ അവനെ നോക്കി പുഞ്ചിരിച്ച്, അവനും അച്ഛനെ നോക്കി പുഞ്ചിരിച്ച്, അച്ഛൻ അവന് ഗുഡ് ഈവനിങ് പറഞ്ഞ് പിന്നീട് പോക്കറ്റിൽ നിന്നൊരു മിഠായി എടുത്ത് അവന് കൊടുത്തു. അപ്പോൾ അവൻ അച്ഛനെ നോക്കി നന്നായിട്ട് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, അച്ഛൻ്റെ പേരെന്താണ്? ആ ഒരു കുഞ്ഞ് പെട്ടെന്ന് തനിക്ക് മിഠായി തരികയും തന്നെ നോക്കി പുഞ്ചിരിക്കുകയും ചെയ്ത ആ അച്ഛനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അച്ഛ, അച്ഛൻ്റെ പേരെന്താണ്? അപ്പോൾ അച്ഛൻ അച്ഛൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ ആ കുഞ്ഞ് തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്, ഫാദർ, എനിക്കതൊന്ന് എഴുതി തരാമോ? അപ്പോൾ അച്ഛൻ പോക്കറ്റിൽ നിന്ന് പേന എടുത്തു. പേന എടുത്തിട്ട് അച്ഛന് അച്ഛൻ്റെ പേരെഴുതി കൊടുക്കാനായിട്ട് പേപ്പർ കണ്ടില്ല. അപ്പോൾ നോക്കുമ്പോൾ അവൻ്റെ കയ്യിലൊരു കുഞ്ഞു പുസ്തകം ഇരിക്കുന്നു. മോനെ, ആ പുസ്തകം ഇങ്ങിതാ, അച്ഛൻ അച്ഛൻ്റെ പേരെഴുതി തരാം. അപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞു, അയ്യോ അച്ഛ, അതിലെഴുതാൻ പറ്റില്ല, അതച്ഛൻ അതെൻ്റെ മതപഠനവുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ്, എൻ്റെ ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ട് അതിൽ വേറൊന്നും എഴുതാൻ പാടില്ല. അപ്പോൾ അച്ഛൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നിൻ്റെ ഉമ്മച്ചി വേറെന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? അപ്പോൾ ആ കുഞ്ഞു പറഞ്ഞു, എൻ്റെ ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ട് എല്ലാവരെയും നോക്കി പുഞ്ചിരിക്കണം. ആ നുറുങ്ങുവെട്ടത്തിൽ ഈ ഒരു അനുഭവം പങ്കുവെച്ച സ്റ്റാൻലി മാതിരപ്പള്ളി അച്ഛൻ തന്നെയാണ് ഇന്ന് നമുക്ക് സുവിശേഷവൽക്കരണം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത്. ബൈബിളിലാണ് അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് എങ്കിലും ഇന്ന് കേരള സഭയിലെ ദൈവശാസ്ത്ര വിഷയങ്ങളിൽ ആധികാരികമായിട്ട് സംസാരിക്കാനുള്ള നമ്മുടെ മെത്രാൻ സമിതിയുടെ കമ്മീഷൻ്റെ സെക്രട്ടറിയാണ്. അച്ഛനെ ഇന്ന് നമുക്ക് ലഭിച്ചതിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, നമുക്കൊന്ന് വലതുകരം സാധിക്കുന്നവരൊന്ന് ഉയർത്തിപ്പിടിച്ച് അച്ഛന് വേണ്ടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച്, ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. കർത്താവായ ഈശോയേ, ഈ മിസിയോ 2024 ഞങ്ങൾക്ക് വേണ്ടി ഇന്നിവിടെ വചനം പറയാനായി സന്നിഹിതനായിരിക്കുന്ന ബഹുമാനപ്പെട്ട സാൻലി മാതിരപ്പള്ളി അച്ഛന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ ശുശ്രൂഷകൾ കർത്താവേ ഇതൊരു നവ സുവിശേഷ വൽക്കരണത്തിന് കാരണമായി തീരട്ടെ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. യേശുവേ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ നന്ദി. ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് സ്റ്റാൻലി മാതിരപ്പള്ളി അച്ഛനെ സ്വാഗതം ചെയ്യാം. ലൂക്കായുടെ സുവിശേഷം 4:43 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഞാൻ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു, അതിനുവേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. ഇത് പറയുന്നത് നമ്മുടെ കർത്താവ് യേശു മിശിഹായാണ്. എന്തിനു വേണ്ടിയാണ് താൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് എന്നുള്ള ഉറച്ച ബോധ്യത്തോടെയുള്ള പ്രഘോഷണമാണ്. ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു, പിതാവിനാൽ അയക്കപ്പെട്ടിരിക്കുന്നു ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ലോകമെങ്ങും പ്രഘോഷിക്കാൻ.
പ്രിയപ്പെട്ടവരെ, നവസുവിശേഷവൽക്കരണം എന്ത് എന്ന് ചിന്തിക്കുമ്പോൾ സുവിശേഷവൽക്കരണം എന്ത് എന്ന് നമ്മൾ ആദ്യം അറിയേണ്ടതുണ്ട്. നമുക്കറിയാം കർത്താവ് യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തിന് ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, എല്ലാ മനുഷ്യരെയും ദൈവത്തിലേക്ക് കയറം പിടിച്ചുയർത്തുക, ദൈവമക്കളായിട്ടുള്ള എല്ലാവരെയും ആ ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് രക്ഷിച്ചു കൊണ്ടുവരിക. നമ്മളെപ്പോഴും പറയും ആദ്യ പാപത്തിലൂടെ മനുഷ്യന് നഷ്ടപ്പെട്ട പറുദീസ മനുഷ്യർക്ക് തിരിച്ചു കൊടുക്കുക. ആദ്യ പാപം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും ആദവും ഹവയുമായിട്ടുള്ള നമ്മുടെ ആദ്യ മാതാപിതാക്കൾ ചെയ്ത പാപം എന്നുള്ളത്. നമ്മൾ ഓർക്കണം ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ ഛായയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും മാത്രമല്ല, ദൈവത്തിൻ്റെ ജീവൻ കൂടെ പകർന്നു നൽകിക്കൊണ്ടാണ്. അതുകൊണ്ട് ഉള്ളിലും പുറമെയും ദൈവത്തെപ്പോലെ ഇരുന്നവനാണ് മനുഷ്യൻ. ദൈവത്തിൻ്റെ ജീവൻ പകർന്നു തരുന്നതിന് പറയുന്ന പദം ഇതാണ്, ബ്രീത്ത് ഇൻ ടു എന്ന് പറഞ്ഞ ഉച്ഛ്വാസമാണ്. ദൈവം ഉച്ഛ്വസിച്ചു മനുഷ്യൻ്റെ നാസാദ്വാരങ്ങളിലേക്ക്, അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി മാറിയെന്ന് പറയുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 20-ാം അധ്യായത്തിൽ 22-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു തൻ്റെ ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാരുടെ മേൽ ഉച്ഛ്വസിക്കുന്നുണ്ട്, ഊതുന്നുണ്ട്. അങ്ങനെ ഊതിക്കൊണ്ട് യേശു പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക എന്നാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞ് യേശു ഊതിക്കഴിഞ്ഞപ്പോൾ അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി, അഭിഷേകം ചെയ്യപ്പെട്ടു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ മനുഷ്യന് ജീവനുണ്ടാകാൻ ദൈവം മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ഉച്ഛ്വസിച്ചു എന്ന് പറയുമ്പോൾ പ്രവേശിച്ചത് ഈ ജീവൻ തന്നെയാണ്. നമുക്കറിയാം തിമോത്തിക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഓൾ സ്ക്രിപ്ചർ ഈസ് ഇൻസ്പയേർഡ്, വിശുദ്ധ ഗ്രന്ഥമെല്ലാം ദൈവനിവേശിതമാണ്. അപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കും ഇത് തന്നെയാണ്, ഊതുക എന്നുള്ള വാക്ക്. പരിശുദ്ധാത്മാവ് ഊതി, വചനത്തിൻ്റെ മേൽ ഊതി എന്ന് പറയുക. അതുകൊണ്ട് ദൈവവചനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്, മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണ്. ഉദ്ധിതനായ ക്രിസ്തു ഊതിയപ്പോൾ പ്രവേശിച്ചത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ ഛായയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും മാത്രമല്ല, ദൈവത്തിൻ്റെ ആത്മാവിന് ജീവനായി നൽകിക്കൊണ്ടുകൂടിയാണ്. ഇങ്ങനെയുള്ള ദൈവീകമായ ഒരു അന്തസ്സിൽ നിൽക്കുന്ന മനുഷ്യനെയാണ് പിശാച് പ്രലോഭിപ്പിക്കുന്നത്, ഞാൻ നിങ്ങളെ ദൈവത്തെപ്പോലെ ആക്കാം. മനുഷ്യർ ദൈവത്തെപ്പോലെയാണ്, ഉള്ളുകൊണ്ടും പുറം കൊണ്ടും ദൈവത്തെപ്പോലെ ആയിരിക്കുന്ന മനുഷ്യനോട് പറയാണ് ഞാൻ നിങ്ങളെ ദൈവത്തെപ്പോലെ ആക്കാം. അപ്പോൾ പിശാചിൻ്റെ ഉള്ളിലുള്ള ചിന്ത മറ്റൊന്നാണ്, ദൈവത്തെപ്പോലെ ആക്കലല്ല ദൈവമാക്കലാണ്, മറ്റൊരു ദൈവമാക്കലാണ്. അത് ദൈവത്തെപ്പോലെ എന്ന് പറഞ്ഞാൽ ദൈവത്തെ നമുക്കറിയാം, ദൈവം സർവശക്തനാണ്, ഓമ്നിപൊട്ടൻസ്, ദൈവം സർവജ്ഞാനിയാണ്, ഓംനിഷ്യൻസ്, ദൈവം സർവവ്യാപിയാണ്, ഓംനിപ്രസൻസ്. അങ്ങനെ സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ദൈവത്തിൻ്റെ സ്ഥാനം മനുഷ്യന് നൽകാം എന്നാണ് പിശാചിൻ്റെ പ്രലോഭനം. അതുകൊണ്ട് ദൈവത്തിന് പകരം നീ നിന്നെ തന്നെ സൃഷ്ടിക്കുക, നീ നിന്നെ തന്നെ പ്രതിഷ്ഠിക്കുക, ഇതാണ് പിശാച് കൊടുക്കുന്നത്. എങ്ങനെയാണ് പിശാചിന് അല്ല സാത്താന് ഒരു മനുഷ്യനെ ദൈവത്തെപ്പോലെ ആക്കാനാവുക? ഒരിക്കലും ആവില്ല. കാരണം സാത്താൻ എന്ന് പറയുന്നത് തിന്മയുടെ മൂർത്തിഭാവമാണ്, ദൈവമെന്ന് പറയുന്നത് നന്മയുടെ മൂർത്തിഭാവമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ സാത്താൻ ഇതൊരിക്കലും സാധ്യമല്ല. എന്നിട്ടും ഈ സാത്താൻ്റെ പ്രലോഭനത്തിൽ മനുഷ്യർ വീണു, ദൈവത്തെ ധിക്കരിച്ചു, അവനവനെ തന്നെ പ്രതിഷ്ഠിച്ചു. അങ്ങനെ ദൈവത്തെപ്പോലെ ആകുന്നതിന് പകരം അവൻ ദൈവീകത നഷ്ടപ്പെട്ടവനായിട്ട് മാറി. ഈ ദൈവീകത നഷ്ടപ്പെട്ടതോടുകൂടിയാണ് മനുഷ്യൻ പാപത്തിനടിമയായത്. ഇത് പാപത്തിനടിമയാകൽ മാത്രമല്ല മരണത്തിന് കൂടി അടിമയാകലായിരുന്നു. അന്ന് മുതൽ മനുഷ്യൻ മരണത്തിന് വിധേയനായി, പാപത്തിന് വിധേയനായി. ഈ ഒരവസ്ഥയിൽ നിന്ന് മനുഷ്യന് സ്വയം രക്ഷപ്പെടുക സാധ്യമല്ല. ഈ ഒരവസ്ഥയിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്താൻ ദൈവത്തിനേ പറ്റൂ. ഇതാണ് നമ്മൾ പറയുന്ന രക്ഷാകര പദ്ധതി എന്നത്. ദൈവം മനുഷ്യനെ രക്ഷപ്പെടുത്തി ദൈവത്തിൻ്റെ
ആ ഒരു പുത്രസ്ഥാനം, ദൈവം നൽകിയ പുത്രത്വത്തിലേക്ക് തിരിച്ചവനെ കൊണ്ടുവരണം. പരിശുദ്ധനായ ദൈവത്തോടുകൂടെ ആയിരിക്കാൻ അവനെ വിശുദ്ധീകരിച്ച് അവനെ നിത്യമായ മരണത്തിൽ നിന്ന് മോചിപ്പിച്ച് ദൈവത്തിൻ്റെ കൂടെ എന്നേക്കും അവനെ നിലനിർത്തണം. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഇത് മനുഷ്യന് സാധ്യമല്ലാത്തത് കൊണ്ട് ദൈവം തന്നെ നിർവഹിക്കേണ്ട ഒരു പദ്ധതിയായതുകൊണ്ട് ദൈവം അതിനുവേണ്ടി എല്ലാ ഒരുക്കങ്ങളും നടത്തുകയാണ്. ഉൽപ്പത്തി പുസ്തകം 3:15 പ്രോട്ടോ എവാങ്കേലിയോൺ എന്ന് നമ്മൾ വിളിക്കുന്നത്, പ്രഥമ സുവിശേഷം എന്ന് നമ്മൾ വിളിക്കുന്ന ഭാഗം, സാത്താനെ ശപിച്ചുകൊണ്ട് ദൈവം പറയുന്നു, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. ഇതാണ് രക്ഷയുടെ ആദ്യത്തെ പ്രഘോഷണം. ദൈവം തന്നെയാണ് ആദ്യത്തെ സുവിശേഷം പറഞ്ഞത്, പ്രഥമ സുവിശേഷം, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. എന്ന് പറഞ്ഞാൽ സ്ത്രീയിൽ നിന്ന് ജനിക്കാനിരിക്കുന്ന ഒരു പുത്രനെക്കുറിച്ച്, അത് നിസാരക്കാരനായൊരു പുത്രനല്ല, പിശാചിൻ്റെ തല തകർക്കുന്ന പുത്രനെക്കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ രക്ഷയുടെ പദ്ധതി ഒരുക്കിയ നിമിഷം തന്നെ ദൈവം ഒരു സ്ത്രീയെ ഒരുക്കി, നീയും സ്ത്രീയും തമ്മിലും എന്ന് പറയുക. രക്ഷയുടെ പദ്ധതി ഒരുക്കുമ്പോൾ തന്നെ ദൈവം രക്ഷകനായ പുത്രന് ജന്മം കൊടുക്കാനിരിക്കുന്ന സ്ത്രീയെ ഒരുക്കി. ആ സ്ത്രീ നമുക്കറിയാം, രക്ഷകൻ ക്രിസ്തുവാണെങ്കിൽ ആ സ്ത്രീ പരിശുദ്ധ അമ്മയാണ്, മറിയമാണ്. അങ്ങനെ തൻ്റെ പുത്രനെയും ഒരുക്കി. അതുകൊണ്ട് രക്ഷയുടെ പ്രഘോഷണത്തിൻ്റെ പ്രഥമ നിമിഷം മുതൽ തന്നെ ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ് യേശുവിൻ്റെ ജനനം, പരിശുദ്ധ മറിയത്തിൻ്റെ ജനനം. ഈ പദ്ധതി ഒരു ദിവസം കൊണ്ടോ ഒരു നിമിഷം കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് നാളുകൾ കൊണ്ടോ സാക്ഷാത്കരിക്കുക സാധ്യമല്ല. ഇതിന് മനുഷ്യനെ ഒരുക്കണം, മനുഷ്യകുലത്തെ ഒരുക്കണം. അതുകൊണ്ട് ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയോട് സഹകരിച്ച് മനുഷ്യൻ അതിലേക്ക് കടന്നു വരണം. നമുക്കറിയാം, ആദത്തിൻ്റെയും ഹവയുടെയും പാപത്തിന് ശേഷം പിന്നെ പാപത്തിൻ്റെ പെരുകലായിരുന്നു. മാതാപിതാക്കൾ അനുസരണക്കേട് കാണിച്ചു, കായൻ ആബേലിനെ കൊന്ന് കൊലപാതകം നടത്തി, അസൂയയും കൊലപാതകവും അവിടെ കണ്ടു. പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണുന്നത് മുഴുവനും പാപം പെരുകുന്ന അവസ്ഥയാണ്. ബാബേൽ ഗോപുരത്തെക്കുറിച്ച് നമുക്കറിയാം, അവിടെ എല്ലാ മനുഷ്യരും ദൈവം വേണ്ട എന്ന് ചിന്തിച്ച മനുഷ്യരാണ്. ദൈവം വേണ്ട എന്ന് ചിന്തിച്ച മനുഷ്യർ ദൈവത്തെ മാറ്റി നിർത്തി ദൈവത്തെക്കാൾ ഉന്നതമായ സ്ഥാനത്തിന് വേണ്ടി കൊതിച്ച് അവരെല്ലാവരും ഒരുമിച്ച് കൂടി. എന്നിട്ടോ, ഒരു ഭാഷ സംസാരിച്ചിരുന്ന മനുഷ്യർ ഒരു തെറ്റായ കാര്യത്തിന് വേണ്ടി ഒരുമിച്ച് കൂടി ഐക്യം പ്രകടിപ്പിച്ചപ്പോൾ ദൈവം അവരെ ചിതറിപ്പിച്ചു. കാരണമെന്താ? അവിടെ ദൈവത്തിൻ്റെ ആത്മാവല്ല പ്രവർത്തിച്ചത്, അശുദ്ധാത്മാവാണ്. അശുദ്ധാത്മാവ് പ്രവർത്തിച്ച നിമിഷത്തിൽ ഒരേ ജനമായിരുന്ന ജനം പല ജനങ്ങളായിട്ട് മാറി, ഒരേ ഭാഷ സംസാരിച്ച ജനം പല ഭാഷക്കാരായിട്ട് മാറി, ഐക്യത്തിലാണ് എന്ന് വിചാരിച്ച ജനം ചിതറിപ്പോയി. കാരണമെന്താ? ദൈവത്തിൻ്റെ ആത്മാവില്ലായിരുന്നു. നമ്മൾ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ പെന്തക്കോസ്ത അനുഭവം കാണുന്നുണ്ട്. നേരെ വിപരീതമാണ്. അവിടെ പല ഭാഷകളിൽ നിന്ന്, പല ദേശങ്ങളിൽ നിന്ന് വന്ന ആളുകൾ, പല വ്യത്യസ്ത ഭാഷകൾ സംസാരിച്ച ആളുകൾ, അവരവരുടെ ഭാഷയിൽ മനസ്സിലാക്കുന്നു ഒരു ഭാഷ. പത്രോസ് സംസാരിച്ച ഏക ഭാഷ, വ്യത്യസ്ത ഭാഷക്കാർ അവരവരുടെ ഭാഷകളിൽ മനസ്സിലാക്കുന്നു. പല ദേശങ്ങളിൽ നിന്ന് വന്നവർ ഒരുമിച്ച് കൂടി ഒരു സഭയായിട്ട് മാറുന്നു. അനൈക്യം മുഴുവനും ഐക്യമായിട്ട് മാറുന്നു. കാരണം എന്താ? അവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. അവിടെ കുറവുകളോ പോരായ്മകളോ ബലഹീനതകളോ ഒന്നുമില്ല. ഇതാണ് നമ്മൾ കാണുക. അപ്പോൾ ഈ ഒരു ചരിത്രം, ദൈവത്തിൻ്റെ പദ്ധതിയുടെ ചരിത്രം, പാപത്തിൻ്റെ ഈ കെട്ടിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിച്ചുകൊണ്ട് സംഭവിക്കേണ്ട ചരിത്രമാണ്. അതുകൊണ്ടാണ് ദൈവം എന്ത് ചെയ്യുക? അബ്രഹാത്തെ ദൈവം പ്രത്യേകമായിട്ട് വിളിക്കുക. അബ്രഹാത്തെ ദൈവം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഓർക്കണം, അത് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ ഭാഗമാണ്. ഈ ലോകത്തെ മുഴുവനും, മനുഷ്യകുലത്തെ മുഴുവനും, പ്രപഞ്ചത്തോടൊപ്പം രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം ഒരുക്കിയ പദ്ധതിയുടെ ഭാഗമാണ് അബ്രഹാത്തിൻ്റെ തിരഞ്ഞെടുപ്പ്. അതുകൊണ്ട് അബ്രഹാത്തോട് ദൈവം പറയുന്നത് എന്താ? ഉപേക്ഷിക്കുക. എന്തൊക്കെ ഉപേക്ഷിക്കണം? സ്വന്തം വീടും നാടും ദേശവും ഉപേക്ഷിക്കണം.
എന്നിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകണം. ഊരിൽ നിന്ന് ഹാരാൻ ദേശത്തേക്ക് 600 മൈൽ ദൂരം യാത്ര ചെയ്ത് എബ്രഹാം സഞ്ചരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എല്ലാം ഉപേക്ഷിച്ച് പോയ എബ്രഹാത്തിൻ്റെ ഒരു തീർത്ഥാടനം നമ്മളവിടെ കാണുന്നു. ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഒരുക്കമായിരുന്നു. ആ തീർത്ഥാടനത്തിൻ്റെ ഒടുവിൽ എബ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ എബ്രഹാമായിട്ട് മാറുന്നു. മക്കളില്ലാതിരുന്ന വൃദ്ധനായ എബ്രഹാം ജനതകളുടെ പിതാവായിട്ട് മാറുന്ന ചരിത്രം നമ്മളവിടെ കാണുന്നു. പിന്നീട് എബ്രഹാത്തിൻ്റെ സന്തതി പരമ്പരകളിലൂടെ ദൈവത്തിൻ്റെ രക്ഷാകര കർമ്മം ദൈവം തുടരുകയാണ്. എബ്രഹാത്തിന് ശേഷം ഇസ്ഹാക്ക്, യാക്കോബ്, യാക്കോബിൻ്റെ 12 മക്കൾ ഇവരൊക്കെ നമ്മൾ കാണുന്നു. പിന്നീട് ഈജിപ്തിലെ അടിമകളായിരിക്കുന്ന സമയത്ത് ദൈവം ഈ ജനത്തെ രക്ഷിക്കുന്നതിനായി മോശയെ തിരഞ്ഞെടുക്കുന്നു. നമ്മളിത് പറയുന്നത് ഇതെല്ലാം സുവിശേഷവൽക്കരണത്തിൻ്റെ ഭാഗമാണ്. സുവിശേഷവൽക്കരണത്തിൻ്റെ ലക്ഷ്യം മനുഷ്യകുലത്തിൻ്റെ രക്ഷയാണ് എങ്കിൽ ഈ സുവിശേഷവൽക്കരണം നടത്തിയത് ദൈവമാണ്, മനുഷ്യനല്ല. ദൈവമാണിത് നടത്തിയത്. ഇതാണ് പഴയ നിയമ ചരിത്രത്തിൽ നമ്മൾ കാണുക. അതിനുശേഷം മോശ ഈ ജനത്തെ രക്ഷിക്കാൻ വേണ്ടി ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ ഓർക്കണം, മോശ ചെല്ലുമ്പോൾ 430 വർഷത്തോളം അടിമകളായിരുന്ന ഈ ഇസ്രായേൽ ജനം കർത്താവായി ദൈവത്തെ ഒരിക്കൽ അറിഞ്ഞിട്ടില്ലാത്ത ജനമാണ്. ഒരിക്കൽ പോലും അവരത് അനുഭവിക്കുകയോ അറിയുകയോ ചെയ്തിട്ടില്ല. കാരണം അവർക്കറിയാവുന്ന ദൈവമാരാ ഈജിപ്തിലെ ദൈവങ്ങളാണ്. ഏക ദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പം പോലും ഈ മനുഷ്യരുടെ ഇടയിലില്ല. അവർക്കറിയാം പിതാക്കന്മാർക്ക് ദൈവമുണ്ടായിരുന്നു, അത് ചരിത്രത്തിലെങ്ങോ ജീവിച്ച ദൈവമാണ്. ഇങ്ങനെയാണ് അവർ മനസ്സിലാക്കുക. എബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ എന്നവർ വിളിക്കുന്നത് ചരിത്രത്തിലുള്ള ദൈവത്തെയാണ്. ഒരിക്കലും ഇന്നും ജീവിക്കുന്ന ദൈവമാണത് എന്നവർ അനുഭവിച്ചിട്ടില്ല. അവർക്കറിയാവുന്ന ജീവിക്കുന്ന ദൈവം എന്ന് പറയുന്ന അനുഭവമുള്ളത് ഈജിപ്തിലെ ദൈവങ്ങളാണ്, അതോ ദൈവങ്ങളെയല്ല. അങ്ങനെ അന്ധവിശ്വാസത്തിൽ ജീവിച്ച ഒരു ജനമാണ് ഇസ്രായേൽ 430 വർഷം. ആ ജനം അടിമജനമാണെന്ന് ഓർക്കണം. അടിമജനം എന്ന് പറഞ്ഞാൽ ഒരിക്കലും സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടില്ല. മനസ്സിൽ മുഴുവൻ മുറിവാണ്, മുറിമുറുപ്പാണ്. എന്നും വിധേയപ്പെട്ട് മാത്രം ജീവിച്ച, ഒരു പ്രത്യാശയുമില്ലാത്ത ഒരു ജനമായിരുന്നു ഇസ്രായേൽ. ആ ജനത്തെ കർത്താവിൻ്റെ നാമത്തിൽ മോശ നയിച്ചുകൊണ്ട് വരുന്നു 40 വർഷം. നമുക്കറിയാം ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്കുള്ള ദൂരം 11 ദിവസമാണ്. ആ കാലഘട്ടത്തിൽ പോലും 11 ദിവസം കൊണ്ട് അവർക്ക് നടന്നു പോകാം. പക്ഷേ ഈ ജനം അന്ന് 40 വർഷമെടുത്താണ് അവിടെ എത്തിയത്. കാരണം എന്താ? ദൈവം അവരെ ഈ 40 വർഷം മരുഭൂമിയിലിട്ട് ഒരുക്കുകയായിരുന്നു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അത് അടിമജനമായ ഇസ്രായേൽ ദൈവജനമായിട്ട് രൂപാന്തരപ്പെടുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ 40 വർഷം. അവിടെ വെച്ചാണ് ഈ ജനം ദൈവജനമായിട്ട് മാറുന്നതും ദൈവത്തെ ആദ്യമായിട്ട് അറിയുന്നതും. ഹോസയ പ്രവാചകൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ ദ ഫസ്റ്റ് ലവ് ഓഫ് ഇസ്രായേൽ, ഇസ്രായേലിൻ്റെ പ്രഥമ സ്നേഹം, ആദ്യ സ്നേഹം എന്ന് പറയാം, ആദ്യ സ്നേഹം. അതുകൊണ്ട് ഹോസയ പ്രവാചകൻ 8-ാം നൂറ്റാണ്ടിൽ, ക്രിസ്തുവിന് 800 വർഷങ്ങൾക്ക് മുമ്പ് ഹോസയ പ്രവാചകൻ ഈ ജനത്തിൻ്റെ വിഗ്രഹാരാധനയും അവിശ്വസ്തതയും കണ്ടപ്പോൾ അവരോട് പറഞ്ഞത് എന്താണെന്നറിയോ? കർത്താവ് നിങ്ങളെ വീണ്ടും മരുഭൂമിയിലേക്ക് കൊണ്ടുപോകും. എന്തിനാ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകണേ? ആ മരുഭൂമിയിൽ വെച്ചാണ് നിങ്ങൾ ദൈവത്തെ ആദ്യം അറിഞ്ഞത്. ആ അറിവിലേക്ക്, ആ സ്നേഹത്തിലേക്ക് നിങ്ങളെ കർത്താവ് തിരിച്ചു കൊണ്ടുപോകും എന്ന് ഹോസയ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ 40 വർഷം ഇസ്രായേൽ ജനത്തെ രൂപപ്പെടുത്തി ഇസ്രായേൽ ജനം ദൈവജനമായിട്ട് മാറിയതിന് ശേഷം അവരെ കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുന്നു. നമ്മൾ ഓർക്കണം, ഈ കാനാൻ ദേശത്തുണ്ടായിരുന്ന അവരുടെ ജീവിതമുണ്ടല്ലോ. പുതിയ നിയമത്തിൽ ദൈവരാജ്യ അനുഭവം എന്ന് യേശു പറഞ്ഞ് പ്രഘോഷിക്കുന്ന ആ അനുഭവം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ അവരനുഭവിച്ചത് ഈ കാനാൻ ദേശത്ത് വെച്ചാണ്. എന്ന് പറഞ്ഞാൽ ജോഷുവയുടെ നേതൃത്വത്തിൽ കാനാൻ ദേശത്ത് പ്രവേശിക്കുകയും ന്യായാധിപന്മാരുടെ കൂടെ വർഷങ്ങളോളം ജീവിക്കുകയും ചെയ്ത ആ ഒരു കാലഘട്ടം, അത് ദൈവരാജ്യ അനുഭവത്തിൻ്റെ കാലഘട്ടമായിരുന്നു. അങ്ങനെ പറയാൻ കാരണമുണ്ട്, അന്നവർക്ക് വേറെ നേതൃത്വമില്ല. ദൈവമാണ് നേതാവ്, ദൈവമാണ് രാജാവ്. ദൈവഹിതത്തിനപ്പുറം ഒന്നും അന്വേഷിക്കാത്തൊരു ജനം, സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും ആനന്ദത്തിൻ്റെയും ഒരു കാലം. പക്ഷേ ഈ കാലം അധികം നാൾ നീണ്ടു നിന്നില്ല. കാരണം എന്താ? ഈ ജനം ചുറ്റും നോക്കി, അവരുടെ അയൽ രാജ്യങ്ങളിലേക്ക് നോക്കി. അവിടെയൊക്കെ ഇഷ്ടംപോലെ രാജാക്കന്മാർ, എല്ലാ രാജ്യത്തിനും രാജാക്കന്മാരുണ്ട്. അപ്പോൾ ഈ രാജാക്കന്മാരെ പോലെ ഞങ്ങൾക്കും വേണം ഒരു രാജാവ്.
ഞങ്ങൾക്കും വേണം യുദ്ധം, ഞങ്ങൾക്കും വേണം അന്യരാജ്യങ്ങളെ വെട്ടിപ്പിടിക്കുന്ന യുദ്ധങ്ങൾ. ഇങ്ങനെയുള്ള ചിന്തകൾ വന്നപ്പോൾ ദൈവത്തെ ഞങ്ങൾക്ക് രാജാവായിട്ട് വേണ്ട, മനുഷ്യനായ രാജാവിനെയാണ് ഞങ്ങൾക്ക് വേണ്ടത്, ഇങ്ങനെയായി ചിന്ത. അങ്ങനെയാണ് സാമുവേലിനോട് അവരൊരു രാജാവിനെ ആവശ്യപ്പെടുന്നതും ദൈവം ഒടുവിൽ അവർക്ക് രാജാവിനെ നൽകുന്നതും. സാവൂളും ദാവീദും സോളമനും ഒക്കെ അങ്ങനെ വന്ന രാജാക്കന്മാരാണ്, ദൈവഹിതം അനുസരിച്ച് വന്നവരല്ല. പക്ഷേ ദൈവം അത് ആക്കിക്കഴിഞ്ഞപ്പോൾ, അനുവദിച്ചു കഴിഞ്ഞപ്പോൾ, പിന്നീട് ദൈവം തൻ്റെ പദ്ധതി അതിനനുസൃതമാക്കി. എത്രയോ വിശാലമായ മനസ്സാണ് ദൈവത്തിൻ്റെതെന്ന് ഓർക്കണം. ഒരിക്കലും ദൈവം ആഗ്രഹിച്ചില്ല രാജഭരണം ഇസ്രായേലിൽ. കർത്താവാണ് അവരുടെ രാജാവ്. പക്ഷേ രാജാവിനെ അനുവദിച്ചതിന് ശേഷം ദൈവം തൻ്റെ പദ്ധതി അതിനനുസൃതമാക്കി, തൻ്റെ കാരുണ്യത്തിനൊത്ത വിധം അവരോട് ദൈവം പ്രവർത്തിക്കുകയാണ്. അങ്ങനെയാണ് ദാവീദിനെ ദൈവം പ്രത്യേകമായിട്ട് ഒരുക്കുന്നതും. ദാവീദിൻ്റെ വലിയ തെറ്റുകൾ, വ്യഭിചാരം, കൊലപാതകം, ദൈവത്തിൻ്റെ മുൻപിലുള്ള അവിശ്വസ്തത, ഇതെല്ലാ തെറ്റുകളും അവൻ്റെ കണ്ണീരിൻ്റെ മുൻപിൽ കർത്താവ് ക്ഷമിക്കുന്നു. 51-ാമത്തെ സങ്കീർത്തനം ദാവീദ് എഴുതിയത് ഈ പാപത്തിൻ്റെ പ്രായശ്ചിത്തത്തിൻ്റെ ഫലമായിട്ടാണ്. കർത്താവ് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നെടുത്തു കളയരുതേ എന്ന് വിലപിച്ച് പ്രാർത്ഥിക്കുന്ന ദാവീദിൻ്റെ പ്രാർത്ഥന കേട്ട കർത്താവ് ദാവീദിനെ അനുഗ്രഹിക്കുകയാണ്. സാമുവേലിൻ്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് വായിക്കേണ്ട ഒരു വചനമാണ്. ദാവീദിനോട് കർത്താവ് പറയുന്നു, നിൻ്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തും, നിൻ്റെ രാജ്യം എന്നേക്കും നിലനിൽക്കും. അവൻ്റെ രാജ്യത്തിന്, രക്ഷകൻ്റെ രാജ്യത്തിന് അന്ത്യമുണ്ടായിരിക്കുകയില്ല. അങ്ങനെ കർത്താവായ രക്ഷകനെക്കുറിച്ച് ദാവീദിനോട് കൊടുക്കുന്ന പ്രവചനം അനുസരിച്ച് വരാനിരിക്കുന്ന രക്ഷകൻ ദാവീദിൻ്റെ പുത്രനാണെന്ന് മാത്രമല്ല, അവൻ എന്നേക്കുമുള്ള രാജ്യം രാജാവാണ്, അവൻ്റെ രാജ്യം എന്നേക്കും നിലനിൽക്കുന്ന രാജ്യമായിരിക്കും എന്ന് പറയുകയാണ്. പിന്നീട് വന്ന പ്രവാചകന്മാർ, നമുക്കറിയാം സോളമൻ്റെ കാലത്തിന് ശേഷം രാജ്യം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. ഇസ്രായേൽ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടതിന് ശേഷം വിഗ്രഹാരാധന ശക്തമായി, പ്രത്യേകിച്ച് 8-ാം നൂറ്റാണ്ട് കാലം എന്നൊക്കെയാണ് പറയുന്നത്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും സമൃദ്ധിയുടെ കാലമാണ്. സമൃദ്ധിയുടെ കാലമെന്ന് പറഞ്ഞാൽ ദൈവാനുഗ്രഹത്തിൻ്റെ കാലമെന്ന് വിചാരിക്കരുത്. സമൃദ്ധിയുടെ കാലമെന്ന് പറഞ്ഞാൽ ദൈവാനുഗ്രഹത്തിൻ്റെ കാലമാവണമെന്നില്ല. അവിടെ വിഗ്രഹാരാധന ശക്തമായിരുന്നു, അവിടെ അനീതി ശക്തമായിരുന്നു, രക്ഷയെക്കുറിച്ചുള്ള ചിന്തയേ ഇല്ല. നമ്മൾ ഓർക്കണം, 8-ാം നൂറ്റാണ്ടിലാണ് ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ വന്നത്. ആമോസ് പ്രവാചകൻ സമൂഹത്തിൽ അനീതിയെക്കുറിച്ച് പറഞ്ഞു, ഹോസേയ പ്രവാചകൻ സമൂഹത്തിലെ വിഗ്രഹാരാധനയും അവിശ്വസ്തതയും കുറിച്ച് പറഞ്ഞു, മിക്ക പ്രവാചകൻ ദൈവത്തിൻ്റെ പരമാധികാരത്തെയും സർവശക്തിയെയും കുറിച്ച് പറഞ്ഞു, ഏശയാ പ്രവാചകൻ ദൈവത്തിൻ്റെ രക്ഷയെക്കുറിച്ച് പറഞ്ഞു. അപ്പം ഇങ്ങനെ ഈ രക്ഷയുടെ വലിയ പ്രഘോഷണങ്ങൾ ഈ പ്രവാചകന്മാർ നടത്തി. അപ്പോഴൊക്കെ അവരോട് പറഞ്ഞിരുന്നു, ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന്, ഉടമ്പടി ബന്ധത്തിൽ നിന്ന് മാറി ചരിച്ചാൽ, നിങ്ങൾ ദൈവത്തിൻ്റെ ഉടമ്പടി ബന്ധത്തിലേക്ക് തിരിച്ചു വരാതിരുന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാവില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഓരോ പ്രവാചകനും ഒരു സമൂഹത്തിൽ വരിക എന്ന് പറഞ്ഞാൽ അത് ദൈവാനുഗ്രഹത്തിൻ്റെ ലക്ഷണമാണ്. പക്ഷെ ജനങ്ങൾക്കത് നല്ല കാര്യമല്ല. നമുക്കറിയാം, പഴയ നിയമ ചരിത്രം പരിശോധിച്ചാൽ ഏതെങ്കിലും ഒരു പ്രവാചകൻ ചരിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആ ജനത്തിൻ്റെ വലിയ തെറ്റുകൾക്കുള്ള മുന്നറിയിപ്പിൻ്റെ ഭാഗമായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളതാണ്. ഒരു പ്രവാചകൻ്റെ വരവ് എപ്പോഴും മുന്നറിയിപ്പാണ്. ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ചല്ല ഈ ജനം പോകുന്നത് എന്നുള്ളതിൻ്റെ മുന്നറിയിപ്പായിരുന്നു. അത് നമ്മൾ കാണുകയാണ്. പിന്നീട് 6-ാം നൂറ്റാണ്ടിൽ ജെറമിയ പ്രവാചകൻ്റെ കാലം. ജെറമിയയാണ് ഏറ്റവും കൂടുതൽ ശക്തമായ ഭാഷയിൽ ഇത് പറയുക. ജനത്തിൻ്റെ മാനസാന്തരം സംഭവിച്ചില്ലെങ്കിൽ വരാനിരിക്കുന്ന വലിയ നാശത്തെക്കുറിച്ച് പറയുന്നത് ജെറമിയയാണ്. ജെറമിയ പ്രവാചകൻ ദൈവത്തോട് പറയുന്നുണ്ട്, ദൈവമേ, ഈ ജനം, ഈ ഒരു അവസ്ഥയിൽ കഴിയുന്ന ജനത്തോട് ഞാൻ എന്ത് പ്രവചിക്കാനാണ്, എന്ത് പ്രഘോഷിക്കാനാണ്? അതുകൊണ്ട് നിൻ്റെ വചനം എനിക്ക് പറയാനാവില്ല, നീ എന്നെ ഇതിൽ നിന്ന് വിടണം. അതാണ് ജെറമിയ പറയുക, കർത്താവെ, ഞാൻ ബാലനാണ് എന്ന് പറയുന്നത്. കർത്താവ് എന്താ ജെറമിയയോട് പറഞ്ഞെന്നറിയോ? ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും എന്നാണ്. ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. കർത്താവ് കൂടെ ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തിലും ധൈര്യത്തിലും ജെറമിയ പ്രവാചകൻ പ്രവചനം തുടങ്ങി. 6-ാം നൂറ്റാണ്ടിൽ, ക്രിസ്തുവിന് 600 വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ ഓർക്കണം, ആ 800-ാം ആണ്ടിൽ തുടങ്ങിയ വിശ്വാസത്തിൻ്റെയും ധാർമ്മികതയുടെയും അധപതനം ഏറ്റവും മൂർധന്യാവസ്ഥയിലെത്തിയൊരു കാലമായിരുന്നു 6-ാം നൂറ്റാണ്ട്. ആ 6-ാം നൂറ്റാണ്ടിൽ ജെറമിയ ദൈവത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ട് ജനങ്ങളോട് ദൈവസ്നേഹത്തിലേക്ക് തിരിച്ചു വരാൻ പറഞ്ഞപ്പോൾ
ജനങ്ങൾ എന്താ ചെയ്തെന്നറിയോ? ഈ പുരോഹിതന്മാർ, ഇസ്രായേലിൻ്റെ അന്നത്തെ മതനേതാക്കളായിട്ടുള്ള പുരോഹിതന്മാർ, രാജാക്കന്മാർ, കൊട്ടാരത്തോട് ചേർന്ന് നിന്ന അധികാരികൾ, ഇവരൊക്കെ ചെയ്തത് ജെറമയായെ കല്ലെറിഞ്ഞു, ജെറമയായെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു, ജെറമയായെ കൊണ്ടുപോയി ചാട്ട കൊണ്ടടിച്ചു, ജെറമയായെ എല്ലാ രീതിയിലും പരിഹസിച്ചു, ഭ്രാന്തനെന്ന് മുദ്രകുത്തി. ഇതൊക്കെ കണ്ടപ്പോൾ തളർന്നുപോയി ജെറമയ. ഉടനെ ജെറമയ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, നീ എനിക്കൊരു വാക്ക് തന്നിരുന്നു. ജെറമയായ പ്രവാചകൻ്റെ പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിൽ നമുക്ക് വാക്യം മുതൽ നമുക്ക് കാണാം ജെറമയായുടെ പരാതി. ദൈവത്തോട് ജെറമയ പറയുകയാണ്, ദൈവമേ, നീ വാക്ക് പാലിച്ചില്ല, നീ എന്നെ ചതിച്ചു, നീ വഞ്ചകനാണ്, നിനക്ക് വേണ്ടി ഞാൻ ഇനി പ്രവചിക്കില്ല, കാരണം ഞാൻ വാ തുറക്കുമ്പോഴൊക്കെ നീ പറഞ്ഞതനുസരിച്ച് നാശം നാശമെന്നാണ് പറഞ്ഞത്, അതെനിക്ക് അപമാനത്തിന് കാരണമായിരിക്കുന്നു, അതുകൊണ്ട് ഇനി മേലിൽ നിന്റെ വചനം ഞാൻ പ്രഘോഷിക്കില്ല എന്ന് പറഞ്ഞ് ജെറമിയ മാറിക്കിടക്കുകയാണ്. പക്ഷെ അധികം വൈകിയില്ല, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ജെറമിയയിൽ ശക്തമായിട്ട് പ്രകടമായി കഴിഞ്ഞപ്പോൾ ചാടി എഴുന്നേറ്റുകൊണ്ട് ജെറമിയ പറയുകയാണ്, കർത്താവേ, നിൻ്റെ വചനം പ്രഘോഷിക്കാതിരിക്കാൻ എനിക്ക് വയ്യ, കാരണം നിൻ്റെ വചനം എൻ്റെ അസ്ഥികളിൽ അടച്ചിട്ട തീക്കുണ്ടം പോലെ എരിയുകയാണ് എന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റ് ജെറമിയ തൻ്റെ പ്രവചനം വീണ്ടും തുടങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പ്രവാചകൻ്റെ നൊമ്പരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നൊമ്പരമാണ്. ഹോസേയ പ്രവാചകനോട് 8-ാം നൂറ്റാണ്ടിൽ ദൈവം പറഞ്ഞു, നീ പോയൊരു വേശ്യയെ വിവാഹം കഴിക്കുക, ഒരു വേശ്യയെ, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ വിവാഹം കഴിക്കുക, എന്നിട്ട് അവളിൽ നിന്ന് മക്കളെ ജനിപ്പിക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ കർത്താവ് പറയുന്നതെന്നറിയോ? ഹോസേയ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ തുടക്കം മുതലേ, 2-ാം വാക്യം മുതലേ നമുക്ക് കാണാം ഇത്. എന്താ പറയുന്നറിയോ? ഈ ജനം, നീ വിവാഹം കഴിക്കാൻ പോകുന്ന വേശിയായിട്ടുള്ള ഗോമറിനെ പോലെയാണ് ഈ ജനം. ഗോമർ വേശിയായിരുന്നിട്ടും നീ അവളെ സ്നേഹിക്കുന്നു, അവൾ വീണ്ടും ഇത്തരത്തിലുള്ള പാപജീവിതത്തിലേക്ക് പോകുമ്പോൾ നീ പുറകെ പോയി അവളെ വിളിച്ചുകൊണ്ടുവരണം, എന്നിട്ട് അവളോട് നിൻ്റെ സ്നേഹം കൂടുതൽ കാണിക്കണം, അപ്പോൾ അവൾ വീണ്ടും പോകും, പക്ഷെ നീ വീണ്ടും അവളെ നിൻ്റെ സ്നേഹത്തിൽ പിടിച്ചു നിർത്തണം. കാരണം എന്തറിയോ? നീ തന്നെയാണ് ഞാൻ, നിൻ്റെ അനുഭവമാണ് എൻ്റെ അനുഭവം. ഞാൻ സ്നേഹിച്ച ജനം വിഗ്രഹാരാധനയുടെ പിന്നാലെ പോകുമ്പോൾ, എൻ്റെ കൽപ്പനകളും ഉടമ്പടി ബന്ധവും വിസ്മരിച്ച് സ്വാർത്ഥതയിലും അനീതിയിലും ജീവിക്കുമ്പോൾ നിനക്കുണ്ടാകുന്ന ഈ അനുഭവം തന്നെയാണ് ഞാനും അനുഭവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഓരോ പ്രവാചകൻ്റെ നൊമ്പരവും ദൈവത്തിൻ്റെ നൊമ്പരമായിരുന്നു. ജെറമയ പ്രവാചകൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ 50 വർഷം ഇസ്രായേൽ ജനം വിപ്രവാസത്തിൽ കഴിയേണ്ടി വന്നു. നമ്മൾ ഓർക്കണം, ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ സുപ്രധാനങ്ങളായ 2 സംഭവങ്ങൾ, ഒന്ന് അവരുടെ പുറപ്പാട് സംഭവമാണ്, 40 വർഷം കൊണ്ട് ദൈവജനമായി മാറിയ, ദൈവസ്നേഹത്തിൻ്റെ ആഴം അനുഭവിച്ച ആ ഒരു കാലം. 2-ാമത്തെ കാലം എന്ന് പറയുന്നത് അവരുടെ അവിശ്വസ്തതയുടെ അനുസരണക്കേടിൻ്റെ ധിക്കാരത്തിൻ്റെ കാലമാണ്, അതാണ് ബാബിലോണിയൻ വിപ്രവാസ കാലം. ഈ 2 കാലഘട്ടമാണ് ഇസ്രായേലിനെ നിർണയിച്ചതെന്ന് ഓർക്കണം. ബാബിലോണി വിപ്രവാസം വരെയുള്ള ഇസ്രായേൽ അല്ല ബാബിലോണി വിപ്രവാസത്തിന് ശേഷമുള്ള ഇസ്രായേൽ. എല്ലാം നഷ്ടപ്പെട്ടു, പുരോഹിതരില്ല, രാജാക്കന്മാരില്ല, രാജ്യമില്ല, ദേവാലയമില്ല, ബലികളില്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടമായിട്ടത് മാറി. ആ ഒരു കാലഘട്ടത്തിൽ പക്ഷെ ദൈവം ഉപേക്ഷിച്ചില്ല, ദൈവം ജനത്തെ ഉപേക്ഷിച്ചില്ല. ജനങ്ങൾ ചിന്തിച്ചു, ദാവീദിനോട് കർത്താവ് പറഞ്ഞില്ലേ, നിന്റെ രാജ്യം നിത്യമായിരിക്കും, നിന്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തും, പക്ഷെ എവിടെ? അതെല്ലാം പോയി. അതുകൊണ്ട് ദൈവം നുണ പറഞ്ഞതാ, ദൈവത്തെ നമ്മൾ വിശ്വസിച്ചത് തെറ്റായിപ്പോയി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം അടുത്ത പ്രവാചകന്മാർ വിടുന്നു. എസക്കിയേൽ പ്രവാചകൻ എന്താ പറയുക? അസ്ഥികളുടെ താഴ്വാരം കാണിച്ചിട്ട് പറയുകയാണ്. എസക്കിയേലിൻ്റെ പുസ്തകം 37-ാമത്തെ അധ്യായത്തിൽ അസ്ഥികളുടെ താഴ്വാരം കാണിച്ചിട്ട് പറയുകയാണ്, മനുഷ്യപുത്ര, ഈ ഉണങ്ങിയ അസ്ഥികളോട് നീ പ്രവചിക്കുക. എന്താണ് പ്രവചിക്കേണ്ടത്? ഉണങ്ങിയ അസ്ഥികളെ, നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ശക്തി പ്രാപിക്കാൻ പോകുന്നു. എസക്കിയേൽ പ്രവചിച്ചു, ഉണങ്ങിയ അസ്ഥികളുടെ താഴ്വാരത്തിൽ പോയിട്ട് ചിതറിക്കിടക്കുന്ന അസ്ഥികളോട് ദൈവത്തിൻ്റെ വചനം പ്രഘോഷിച്ചു. എന്നിട്ട് കാറ്റിനോട് പറയുക, ആഞ്ഞു വീശുക, ജീവവായു കടന്നു വരട്ടെ. ഈ ഉണങ്ങിയ അസ്ഥികളിലേക്ക് ജീവവായു കടന്നു വന്ന് അവരെല്ലാം ജീവൻ പ്രാപിക്കട്ടെ. ഉണങ്ങിയ അസ്ഥികളെ,
വലിയൊരു സൈന്യം പോലെ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു മനുഷ്യ ഗണമാക്കി ദൈവം മാറ്റുകയാണ്. എന്നിട്ടോ ഈ സൈന്യം, മനുഷ്യരുടെ മഹാസൈന്യം, ശക്തമായ സ്വരത്തിൽ ആരവം മുഴക്കുന്നൊരവസ്ഥ ദൈവം കാണിച്ചു കൊടുക്കുന്നു. ഉണങ്ങിയ അസ്ഥികളിൽ നിന്ന് സജീവ സൈന്യത്തിൻ്റെ, ശക്തിയുള്ള സൈന്യത്തിൻ്റെ ഒരു ആരവം മുഴപ്പിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി അവിടെ പ്രകടമാവുകയാണ്. എന്നിട്ട് എസെക്കിയൽ പറയുകയാണ്, ഈ ഉണങ്ങിയ അസ്ഥികളെപ്പോലെയാണ് നിങ്ങൾ ഈ അവസ്ഥയിൽ, പക്ഷേ കർത്താവിനൊന്നും അസാധ്യമല്ല, എല്ലാം സാധ്യമാണ്. ഉണങ്ങിയ അസ്ഥികളിൽ നിന്ന് ജീവൻ പകരാൻ കഴിയുന്നവനാണ് കർത്താവ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് പ്രതീക്ഷയായി. 47-ാമത്തെ അധ്യായത്തിൽ എസെക്കിയൽ വീണ്ടും കാണിച്ചു കൊടുത്തു മറ്റൊരു ചിത്രം, കർത്താവിൻ്റെ ബലിപീഠം. ഓർക്കണം, അന്ന് ജെറൂസലേം ദേവാലയം അവർക്കില്ല. പക്ഷേ ദർശനത്തിൽ കാണിക്കുകയാണ് കർത്താവിൻ്റെ ബലിപീഠത്തിൻ്റെ കീഴിൽ നിന്ന് കിഴക്കോട്ടൊഴുകുന്ന ഒരു മഹാനദി. ആ നദി അനുഗ്രഹത്തിൻ്റെ, ആത്മാവിൻ്റെ ഒഴുക്കാണ്. എന്നിട്ട് എസെക്കിയൽ പ്രവാചകനോട് ദൈവം പറയുകയാണ്, ഈ നദിയുടെ ആഴം അളക്കുക. എസെക്കിയൽ അളന്നു, ആദ്യം 1,000 മുഴം, അപ്പോൾ പാദം വരെ വെള്ളം. പിന്നീട് 1,000 മുഴം, അപ്പോൾ മുട്ടോളം വെള്ളം. വീണ്ടും 1,000 മുഴം, അപ്പോൾ അരയോളം വെള്ളം. പിന്നെയും 1,000 മുഴം, അപ്പോഴോ മുങ്ങിത്താണുപോയി. തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ കാണുകയാണ് ആ നദിയുടെ ഇരുകരകളിലും ഫലഭൂയിഷ്ഠമായ മണ്ണ്, നിറയെ നല്ല വൃക്ഷങ്ങൾ, അതുപോലെ തന്നെ ധാരാളം ഫലങ്ങളും പൂക്കളും, സമൃദ്ധിയുടെ നിറവ്. കർത്താവ് പറയാണ്, ദൈവത്തിൻ്റെ അൾത്താരയിൽ നിന്ന്, ബലിപീഠത്തിൽ നിന്ന് ഒഴുകുന്ന നദി ദൈവാനുഗ്രഹത്തിൻ്റെ പൂർണ്ണതയുടെ നദിയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എസെക്കിയേലിൻ്റെ വലിയ പ്രഘോഷണത്തിലൂടെ ഈ ജനത്തിന് പ്രത്യാശ ലഭിക്കുന്നു. ഇങ്ങനെ ജനത്തെ ഒരുക്കിക്കൊണ്ടുവരികയാണ് ദൈവം. ഇങ്ങനെ ഒരുക്കിക്കൊണ്ടുവരുന്നതിൻ്റെ പൂർണ്ണതയിലാണ് യേശുവിൻ്റെ ജനനത്തെ നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് കർത്താവ് ആദ്യം വന്ന വഴികാട്ടിയായിട്ടുള്ള സ്നാപക യോഹന്നാൻ പ്രഘോഷിച്ച അതേ വചനം തന്നെ യേശുവും ആദ്യം പ്രഘോഷിച്ചു. എന്താണ് സ്നാപകൻ പ്രഘോഷിച്ചത്? റിപ്പൻറ്റ് ആൻഡ് ബിലീവ്, ദ കിങ്ഡം ഓഫ് ഗാഡ് ഈസ് അറ്റ് ഹാൻഡ്. പശ്ചാത്തപിക്കുവിൻ, വിശ്വസിക്കുവൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇത് തന്നെയാണ് യേശുവും പ്രഘോഷിക്കുക. നമ്മൾ ഓർക്കണം, മറ്റൊരു സുവിശേഷമില്ല. യേശു പ്രഘോഷിക്കുന്ന സുവിശേഷം ഈ ദൈവരാജ്യത്തെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ രക്ഷ സാധ്യമാക്കുന്ന അവസ്ഥയിൽ ദൈവവും മനുഷ്യനും ഒരുമിച്ചാകുന്ന പഴയ പറുദീസ അനുഭവം, അതാണ് ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണം എന്ന് പറയുക. ആ ഒരു അനുഭവത്തിലേക്കുള്ള ക്ഷണമാണിത്. അതുകൊണ്ട് എന്ത് വേണം? റിപ്പൻറ്റ്, പശ്ചാത്തപിക്കണം. ബിലീഫ്, വിശ്വസിക്കണം. നിന്റെ തെറ്റുകളെക്കുറിച്ചുള്ള ബോധ്യം നിനക്ക് വേണം. എന്നിട്ടോ നിന്റെ രക്ഷകനായ ദൈവത്തിൽ, സ്രഷ്ടാവായ ദൈവത്തിലുള്ള വിശ്വാസം നിനക്ക് വേണം. ഇത് രണ്ടും മതി. വന്ന വഴികളിലേക്ക് പ്രവാചകന്മാർ പറയും, ഷൂബോ ഇസ്രയേൽ, വന്ന വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുക. എന്നിട്ടോ മടങ്ങി വരിക, എന്നിലേക്ക് മടങ്ങി വരിക. അതാണ് വഴി. ആ ഒരു അനുഭവത്തിലേക്കാണ് യേശു ക്ഷണിക്കുക, റിപ്പൻറ്റ് ആൻഡ് ബിലീഫ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം യേശുവിൻ്റെ സഹനവും മരണവും ഉദ്ധാനവും വഴി അനേകായിരങ്ങൾ ഈ രക്ഷയിലേക്ക് കടന്നു വന്നു. ആ സുവിശേഷം, യേശു പ്രഘോഷിച്ച സുവിശേഷം, അതുതന്നെ പ്രിയപ്പെട്ട അപ്പോസ്തലന്മാർ പ്രഘോഷിച്ചു. മർക്കോസിൻ്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം 15-ാം വാക്യത്തിൽ തൻ്റെ ശിഷ്യന്മാരോട് ഉദ്ധിതനായ ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുക. നടപടി പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ 8-ാമത്തെ വാക്യത്തിൽ കാണുന്നു, എല്ലായിടത്തും, ഇസ്രയേലിലും സമരിയായാലും യൂദയായാലും എന്ന് വേണ്ട, ലോകം മുഴുവനിലും നിങ്ങൾ പോയി സുവിശേഷം പ്രഘോഷിക്കുക. അപ്പോസ്തലന്മാർ കടന്നു ചെന്ന സ്ഥലങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു. എന്താണ് ദൈവത്തിൻ്റെ വചനമായിട്ട് പറഞ്ഞത്? അവർക്കുണ്ടായിരുന്ന യേശു അനുഭവം. ദൈവവചനം എന്ന് പറഞ്ഞാൽ അതാണ്, സുവിശേഷം എന്ന് പറഞ്ഞാൽ അതാണ്, യേശു അനുഭവം. യേശുക്രിസ്തു രക്ഷകനാണ് എന്നുള്ള വലിയ അനുഭവം, അതാണ് സുവിശേഷം. തൻ്റെ സഹനവും മരണവും ഉദ്ധാനവും വഴി നേടിയെടുത്ത ആ രക്ഷയുടെ വലിയ അനുഭവമാണ് അപ്പോസ്തലന്മാർ പ്രഘോഷിച്ചത്. അന്നൊക്കെ അപ്പോസ്തലന്മാരുടെ മുൻപിലും ആദിമ ക്രിസ്ത്യാനികളുടെ മുൻപിലും പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ടായി, മതമർദ്ദനങ്ങളുണ്ടായി, പീഡനങ്ങൾ അനുഭവിച്ചു. അവരുടെ മുമ്പിൽ ഒരേ ഒരു ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ, വിശ്വാസം വേണോ, ജീവൻ വേണോ? ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് വേണ്ടതെങ്കിൽ
ജീവൻ വെടിയാൻ തയ്യാറാവണം. ജീവനാണ് വേണ്ടതെങ്കിലോ ക്രിസ്തുവിലുള്ള നിൻ്റെ വിശ്വാസം വെടിയണം. പക്ഷേ ഓർക്കണം, ഈ ക്രിസ്ത്യാനികളൊക്കെ അനുഭവിച്ച സത്യം ജീവിക്കുന്ന ദൈവത്തിലുള്ള ആഴമായ വിശ്വാസത്തിൻ്റെ സത്യമാണ്. അതുകൊണ്ട് എന്തു ചെയ്തു? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ജീവൻ വേണ്ട, ഞങ്ങളുടെ ജീവനേക്കാൾ വിലയുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം എന്താ? ഞങ്ങൾക്ക് വേണ്ടി മരിച്ചവരാണ് ഞങ്ങളുടെ രക്ഷകൻ. ഞങ്ങൾക്ക് വേണ്ടി മരിച്ചവനാണ് ഞങ്ങളുടെ രക്ഷകൻ. ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യാവതാരം ചെയ്ത് ഈ ലോകത്തിൽ സഹിച്ച് മരിച്ച് കടന്നുപോയത് ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാനാണ്. അതുകൊണ്ട് ഈ ജീവൻ വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷകനെ മതി. പ്രിയപ്പെട്ടവരെ, ഇതുകൊണ്ടാണ് സഭയുടെ ചരിത്രത്തെ രക്തസാക്ഷികളുടെ ചരിത്രമെന്ന് വിളിക്കുക. നമുക്കറിയാം, സഭയിലെ ആദ്യത്തെ 3 നൂറ്റാണ്ടുകൾ, 1, 2, 3 നൂറ്റാണ്ടുകൾ മതമർദ്ദനത്തിൻ്റെ നൂറ്റാണ്ടുകളാണ്. ഓർക്കണം, ഈ മതമർദ്ദനത്തിൻ്റെ നൂറ്റാണ്ടുകൾ എന്ന് പറയുന്നത് ക്രിസ്ത്യാനി എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിച്ച് കൊല്ലുന്നൊരു കാലമായിരുന്നു എന്ന് ഓർക്കണം. പക്ഷെ അന്നൊക്കെ ഈ ക്രിസ്ത്യാനികൾ മരിച്ചുപോയെങ്കിലും 10 ഇരട്ടിയായി 100 ഇരട്ടിയായി പെരുകി വർദ്ധിച്ചത് ഈ വിശ്വാസത്തിന് വേണ്ടി രക്തം ചിന്തിയ ധീരമായ സാക്ഷ്യം കണ്ടിട്ടാണ്. ആ ഒരു സാക്ഷ്യത്തിൻ്റെ പരമ്പരയാണ് നമ്മൾ സഭയുടെ വളർച്ചയിൽ കാണുക. പക്ഷെ ഓർക്കണം, എന്നൊക്കെ വിശ്വാസികളുടെ വിശ്വാസത്തിന് ക്ഷതം സംഭവിച്ചിട്ടുണ്ടോ അന്നൊക്കെ ക്രിസ്തുവിൻ്റെ സഭ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല, ക്രിസ്തുവിൻ്റെ സഭ അന്യരിൽ നിന്നല്ല, ക്രിസ്തുവിൻ്റെ സഭ സഭയിൽ തന്നെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ദൈവത്തിൽ നേരെ അകന്നു പോയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മൾ നവസുവിശേഷവൽക്കരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ പറഞ്ഞ സുവിശേഷവൽക്കരണം തന്നെയാണ് അപ്പോസ്തലന്മാരുടെ സുവിശേഷ ചൈതന്യം തന്നെയാണ് പരിശുദ്ധ പിതാക്കന്മാർ നവസുവിശേഷവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും. നവസുവിശേഷവൽക്കരണത്തിൻ്റെ 1975 പോളാറവൻ പാപ്പായാണ് ആദ്യമായിട്ട് നവസുവിശേഷവൽക്കരണം എന്ന ആശയം പറയുന്നത്, എവാഞ്ചലി നൂൺസിയാന്തി എന്ന് പറയുന്ന പ്രബോധനത്തിലൂടെ, എവാഞ്ചലൈസേഷൻ ഇൻ ദ മോഡേൺ വേൾഡ് എന്ന പ്രബോധനത്തിലൂടെ നവസുവിശേഷവൽക്കരണത്തെക്കുറിച്ച് വത്തിക്കാൻ സുനഗദോസ് പറയുന്നു. പിന്നീട് നമ്മൾ കാണുക, ജോൺ പോൾ രണ്ടാമൻ പാപ്പ 1979 പോളണ്ടിലെ ക്രാക്കോവിൽ നോവാഹോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം പറയുകയാണ്, ആദ്യമായിട്ട് ഈ പദം അദ്ദേഹം പരസ്യമായിട്ട് ഉപയോഗിക്കുകയാണ്. എന്ത് പറഞ്ഞുകൊണ്ടാണെന്നറിയോ? നവസുവിശേഷവൽക്കരണം ഇവിടെ ആരംഭിക്കുന്നു. പോളണ്ടിൽ ചെന്നതിന് ശേഷം പറയുകയാണ്, നവസുവിശേഷവൽക്കരണം ഇവിടെ ആരംഭിക്കുന്നു. അന്ന് മുതൽ സഭയിലെ കാലവും തീക്ഷ്ണതയോടെ ജ്വലിക്കുന്ന ഒരാശയമായിട്ട് ഈ നവസുവിശേഷവൽക്കരണം മാറി. പിന്നീട് നമ്മൾ കാണുന്നു, ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ 1990 ഒരു പ്രബോധനമുണ്ട്, രക്ഷകൻ്റെ മിഷൻ, റെഡംപ്റ്റോരിസ് മിസിയോ. റെഡംപ്റ്റോരിസ് മിസിയോ എന്ന് പറയുന്നത് മാഗ്നാ കാർട്ട എന്ന് വിളിക്കുക, നവസുവിശേഷവൽക്കരണത്തിൻ്റെ മാഗ്നാ കാർട്ട. എന്താ പറയുന്നറിയോ? ഏക രക്ഷകനായ ക്രിസ്തുവിലേക്ക് എല്ലാ ജനങ്ങളും കടന്നു വരുന്ന ക്രിസ്തുവിലെ രക്ഷകനായി പ്രഘോഷിക്കുന്ന ഒരു അനുഭവത്തെക്കുറിച്ചാണ് പറയുക. നമ്മളെപ്പോഴും ഓർക്കണം, സുവിശേഷവൽക്കരണം എന്ന് പറയുന്നത് ഇതാണ്. സുവിശേഷവൽക്കരണം എന്ന് പറയുന്നത് ക്രിസ്തു ഏക രക്ഷകനാണെന്നും ആ രക്ഷാകർ അനുഭവത്തിലേക്ക് എല്ലാവരും കടന്നു വരണമെന്നുമുള്ള പ്രഘോഷണമാണ്. ഇതാണ് റെഡംപ്റ്റോരിസ് മിസിയോയിൽ രക്ഷകൻ്റെ മിഷനിൽ ജോൺ പോൾ രണ്ടാമൻ പാപ്പ അടിവരയിട്ട് പറയുന്ന ഒരു ആശയം. 2010 നമ്മൾ ഓർക്കണം, ഒരു പൊന്തിഫിക്കൽ കൗൺസിൽ രൂപീകരിക്കുകയാണ് ബെനഡിക്ട് 16 പാപ്പ. നവസുവിശേഷവൽക്കരണത്തിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ളൊരു കൗൺസില് റോമിൽ അദ്ദേഹം രൂപീകരിച്ചു. 2012-13 കാലഘട്ടങ്ങളിൽ വിശ്വാസ വർഷം പ്രഖ്യാപിച്ചുകൊണ്ട് ന്യൂ ഇവാഞ്ചലൈസേഷൻ ഫോർ ദ ട്രാൻസ്മിഷൻ ഓഫ് ഫെയ്ത്ത്, വിശ്വാസ കൈമാറ്റത്തിന് ഒരു നവസുവിശേഷവൽക്കരണം എന്നുള്ള ആശയം വന്നു. വിശ്വാസ കൈമാറ്റത്തിന്, നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, ഒരു ക്രൈസ്തവൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും വിശ്വാസ കൈമാറ്റമാണ്. മാതാപിതാക്കളും മക്കൾക്ക് കൊടുക്കുന്ന എല്ലാ രീതിയിലുമുള്ള രൂപീകരണം വിശ്വാസ കൈമാറ്റമാണ്. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അവരുടെ വിശ്വാസം കെടാതെ കാത്തു സൂക്ഷിച്ചതുകൊണ്ട് ഇന്ന് നമുക്കൊക്കെ വിശ്വാസം അനുഭവിക്കാനും പങ്കുവയ്ക്കാനും ആഘോഷിക്കാനും ഒക്കെ കഴിയുന്നുണ്ടെങ്കിൽ ആ വിശ്വാസ കൈമാറ്റത്തിന് കോട്ടം സംഭവിക്കാത്തത് കൊണ്ട് സംഭവിച്ചതാണ്. നമ്മൾ ഓർക്കണം, രക്തസാക്ഷികളുടെ ചുടുനീണം വീണ് വാങ്ങിയെടുത്തതാണ് വിശ്വാസം. ആ വിശ്വാസത്തിന് അനേകം മനുഷ്യരുടെ ജീവൻ്റെ വിലയുണ്ട്. ആ വില നിസാരമായി കരുതുന്നത് ഏറ്റവും വലിയ മഹാപാതകമാണ്. നമ്മുടെ കൈവശം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ആ വിശ്വാസം വിശ്വസ്തതയോടുകൂടെ നമ്മുടെ മക്കൾക്കും അടുത്ത തലമുറയ്ക്കും കൈമാറി കൊടുക്കാനുള്ള
ആ വലിയ വിളിയും ദൗത്യവും വിസ്മരിച്ച് കളയുന്നത് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ നാശമാണ്. കാരണം എന്താ? അത്രയ്ക്ക് അമൂല്യമായൊരു നിധിയാണ് അവൻ്റെ വിശ്വാസം. ഇതാണ് നമ്മൾ ഓർക്കേണ്ടത്. വിശ്വാസ വർഷത്തിൽ ട്രാൻസ്മിഷൻ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ കൈമാറ്റത്തിൻ്റെ പ്രാധാന്യം എന്ത് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വർഷം കൂടിയായിരുന്നു. വത്തിക്കാൻ സൂനകദോസിൻ്റെ 50-ാമത്തെ വാർഷികം കൂടിയായിരുന്നു അതെന്ന് ഓർക്കണം. 2013 ഫ്രാൻസിസ് പാപ്പ എവാഞ്ചലി ഗൗദിയും എന്ന് പറയുന്ന പ്രബോധനം ഇറക്കി, ന്യൂ എവാഞ്ചലൈസേഷനെ കുറിച്ച്. എന്താണ് സുവിശേഷത്തിൻ്റെ ആനന്ദം? സുവിശേഷം തർക്കിക്കാനും തല്ലുപിടിക്കാനുള്ളതല്ല. സുവിശേഷം ശാപത്തെക്കുറിച്ച് പ്രഘോഷിക്കാനുള്ളതല്ല. സുവിശേഷം ആനന്ദമാണ്, രക്ഷയെക്കുറിച്ചുള്ള പ്രഘോഷണമാണത്. അതുകൊണ്ട് അത് ദൈവത്തിൻ്റെ വലിയ ആനന്ദത്തിൻ്റെ പങ്കുവയ്പ്പാണ്, ആ ആനന്ദത്തിലേക്കുള്ള ക്ഷണമാണ്. സുവിശേഷ ആനന്ദത്തിലേക്ക്, സുവിശേഷത്തിൻ്റെ ആനന്ദത്തിലേക്ക് ഓരോരുത്തരെയും ക്ഷണിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത് ഓരോ ക്രൈസ്തവൻ്റെയും പ്രഥമ ദൗത്യമാണ് യേശുവിനെ പ്രഘോഷിക്കുക എന്നുള്ളത്. ഓരോ ക്രൈസ്തവൻ്റെയും പ്രഥമ ദൗത്യമാണ് യേശുവിനെ പ്രഘോഷിക്കുക എന്നുള്ളത്. 2019 നമ്മൾ കാണുന്നു റോമിലെ കൂരിയ, റോമിലെ പൊന്തിഫിക്കൽ കൂരിയ നവസുവിശേഷവൽക്കരണത്തിൻ്റെ ചൈതന്യത്തിൽ ഫ്രാൻസിസ് പാപ്പ പുതുക്കുന്നുണ്ട്, റീഓർഗനൈസ് ചെയ്യുന്നുണ്ട്, പുനഃസംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എത്ര വലിയ പ്രാധാന്യമാണ് നവസുവിശേഷവൽക്കരണത്തിന് സഭ കൊടുക്കുന്നത് എന്നതാണ് പ്രധാനം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ നമ്മുടെ വിശ്വാസത്തെ അറിയണം. 3 കാര്യങ്ങൾ പ്രത്യേകം ഓർക്കണം. നമ്മൾ നമ്മുടെ വിശ്വാസത്തെ അറിയണം, നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ജീവിക്കണം, നമ്മുടെ വിശ്വാസത്തെ നമ്മൾ പങ്കുവയ്ക്കണം. വിശ്വാസത്തെ അറിയുക എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസം നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് പകർന്നു കിട്ടിയത് മാത്രമായിട്ടല്ല, മറിച്ച് നമ്മൾ വിശ്വസിക്കുന്ന ആ വിശ്വാസ സത്യങ്ങളെ നമ്മളറിയണം. നമ്മൾ വിശ്വസിക്കുന്ന ക്രിസ്തുവിനെ നമ്മളറിയണം. നമ്മൾ വിശ്വസിക്കുന്ന സഭയെ നമ്മളറിയണം. സഭാ പാരമ്പര്യങ്ങൾ അറിയണം. നമ്മുടെ വിശ്വാസത്തിൻ്റെ മൂല്യത്തെ അറിയണം. ഹുമാനെ വീതേ, മനുഷ്യജീവിതം എന്ന പ്രബോധനത്തെ നമ്മളറിയണം. അതുകൊണ്ട് വിശ്വാസം വെച്ചു മൂടാനുള്ളതല്ല, അത് ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ അറിയാനുള്ളതാണ്, അറിഞ്ഞ് സ്നേഹിക്കാനുള്ളതാണ്, അത് ജീവിക്കാനുള്ളതാണ്. അതാണ് രണ്ടാമത്തെ കാര്യം. വിശ്വാസം അറിയണം, വിശ്വാസം ജീവിക്കണം. അത് നമ്മുടെ ഓരോ പ്രവൃത്തിയിലും, വാക്കിലും, ചിന്തയിലും, പ്രവൃത്തിയിലും, മനോഭാവത്തിലും എല്ലാം ഈ വിശ്വാസത്തിൻ്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കണം. നിങ്ങളുടെ പ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവർ അറിയട്ടെ നിങ്ങളെൻ്റെ ശിഷ്യനാണെന്ന് യേശു പറഞ്ഞതുപോലെ. ഒരു ക്രിസ്ത്യാനി അവൻ്റെ വിശ്വാസം പ്രകടിപ്പിക്കേണ്ട വേദി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ആരാധനയുടെയോ അല്ലെങ്കിൽ അനുഷ്ഠാനത്തിൻ്റെയോ നിമിഷത്തിൽ മാത്രമല്ല, അവൻ്റെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും. അവൻ ക്രിസ്ത്യാനിയാണ്, അവൻ ക്രിസ്തു ശിഷ്യനാണ്. ആ ഒരു സുവിശേഷ ചൈതന്യം ഓരോ വാക്കിലും പ്രവൃത്തിയിലും മനോഭാവത്തിലും ചിന്തകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കണം. അതിന് ആത്മാവ് നിരന്തരം പ്രവർത്തിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു. മനുഷ്യജീവൻ ആത്മാവിന് നൽകിക്കൊണ്ട് നൽകിയത് നിമിഷം മാത്രമല്ല, സ്ഥൈര്യലേപനം എന്ന് പറയുന്ന മഹാ കൂദാശ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ആത്മാവിൻ്റെ സ്ഥിരത നമ്മുടെ ഉള്ളിലുണ്ട്. അതാണ് അതിൻ്റെ അർത്ഥം. പരിശുദ്ധാത്മാവ് നിരന്തരം പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ. ആത്മാവിൻ്റെ ചലനം നമ്മളിലുണ്ട്. അത് തിരിച്ചറിയാൻ പറ്റണം, അത് തിരിച്ചറിയാൻ പറ്റണം. ആത്മാവിൻ്റെ ആ വലിയ ചൈതന്യത്തിൽ നമ്മൾ നമ്മളെ തന്നെ നിരന്തരം രൂപീകരിക്കണം. അത് സുവിശേഷവൽക്കരണത്തിൻ്റെ ഭാഗമാണ്. മറ്റൊന്ന് പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. സുവിശേഷവൽക്കരണം ദൈവത്തിൻ്റെ സുവിശേഷം പങ്കുവയ്ക്കപ്പെടേണ്ട സുവിശേഷമാണ്. അതുകൊണ്ട് സുവിശേഷവൽക്കരണം അല്ലെങ്കിൽ നവസുവിശേഷവൽക്കരണം എന്ന് പറയുന്നത് മതപരമായ കുറേ വിദ്യാഭ്യാസം നേടലല്ല, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സമ്പർക്ക മാധ്യമങ്ങളിലൂടെ സുവിശേഷം പ്രഘോഷിക്കലും എഴുതുന്നതും അല്ല, അതുമല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ മറ്റൊരു രീതിയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നതും അല്ല. ഇതൊക്കെ സുവിശേഷവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടെടുക്കാം. എന്നാൽ സുവിശേഷവൽക്കരണം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ക്രിസ്തുവിനെ കണ്ടുമുട്ടലാണ്, യേശുവിനെ കണ്ടുമുട്ടലാണ്. ഓരോ നിമിഷവും നിൻ്റെ രക്ഷകനെ നീ കണ്ടുമുട്ടലാണ്. എൻകൗണ്ടറിങ് ജീസസ് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ കണ്ടുമുട്ടലാണ് സുവിശേഷവൽക്കരണത്തിൻ്റെ പ്രഥമ പടി. അതെവിടെ കണ്ടുമുട്ടണം? ഓരോ നിമിഷവും നിൻ്റെ പ്രാർത്ഥനയിൽ, നിൻ്റെ വായനയിൽ, ദൈവവചനത്തിൽ, നിൻ്റെ ധ്യാനത്തിൽ, നിൻ്റെ ഉള്ളിൽ, അപരനിൽ ഒക്കെ നീ കണ്ടുമുട്ടണം.
അതാണ് ആദ്യത്തെ പടിയായിട്ട് പറയുക. രണ്ടാമത്തേത് ഫ്രാൻസിസ് പാപ്പ പറയുന്ന നാല് കാര്യങ്ങളാണ്. ഒന്ന്, ക്രിസ്തുവിനെ കണ്ടുമുട്ടുക. രണ്ടാമത്തേത് സാക്ഷ്യങ്ങളെ ശ്രദ്ധിക്കുക. അപ്പോസ്തലന്മാരുടെ സാക്ഷ്യങ്ങൾ, രക്തസാക്ഷികളുടെ സാക്ഷ്യങ്ങൾ, വിശുദ്ധരുടെ സാക്ഷ്യങ്ങൾ, നിന്റെ പൂർവികരുടെ സാക്ഷ്യങ്ങൾ, നിന്റെ മാതാപിതാക്കളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ സാക്ഷ്യങ്ങൾ, സാക്ഷ്യങ്ങളെ ശ്രദ്ധിക്കുക, അവരിൽ നിന്ന് പഠിക്കുക. മൂന്നാമത്തതോ, നീ പരിശീലനം നേടണം. നീ പരിശീലനം നേടണം, അഭ്യസിക്കണം. നിന്റെ വിശ്വാസത്തെ നീ അഭ്യസിക്കണം. ഓരോ നിമിഷവും സഭയുടെ പ്രബോധനങ്ങൾക്കനുസൃതമായി, ദൈവം വചനം തരുന്ന വെളിച്ചത്തിനനുസൃതമായി, നിന്റെ ഉള്ളിലുള്ള ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തിന് അനുസൃതമായി നീ പരിശീലിക്കണം. മൂന്നാമതോ, നീ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. നീ തന്നെ ഒരു പ്രേക്ഷിതനാവണം, ഒപ്പം എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളെയും നീ പ്രോത്സാഹിപ്പിക്കണം. കാരണം എന്താ? ഏകരക്ഷകനായ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതിൽ നീ തൽപരനാകുന്നതോടൊപ്പം ഓരോരുത്തരെയും ആ രക്ഷയിലേക്ക് കൈപിടിച്ചുയർത്താൻ നീ പ്രോത്സാഹിപ്പിക്കണം. കാരണം നിന്റെ വിളി അതാണ്. നിന്റെ വിളി നിന്റെ രക്ഷ മാത്രമല്ല, അപരൻ്റെ രക്ഷ കൂടിയാണ് നിന്റെ വിളി. അപരൻ്റെ രക്ഷ കൂടിയാണ് നിന്റെ വിളി. അതോർക്കണം. ഇതാണ് പറയുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിന്, നവസുവിശേഷവൽക്കരണത്തിന് അധിഷ്ഠിതമായ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ കാണേണ്ട മൂന്ന് മേഖലകളെക്കുറിച്ച് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ആരോടാണ് നമ്മൾ സുവിശേഷം പ്രഘോഷിക്കേണ്ടത്? മൂന്ന് മേഖലകൾ, മൂന്ന് തരമാളുകൾ. ഒന്ന്, ക്രിസ്തുവിനെ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തവർ. ആരാണ് ക്രിസ്തുവെന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത മനുഷ്യരോട് നമ്മൾ ക്രിസ്തുവിനെ പറയണം. ക്രിസ്തുവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും, പക്ഷെ ആരാണ് ക്രിസ്തു എന്നറിയില്ല. ക്രിസ്തു ഏകരക്ഷകനെന്നുള്ള അനുഭവം ഉണ്ടായിട്ടില്ല. ക്രിസ്തു ദൈവമാണെന്നുള്ള അനുഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള മനുഷ്യരോട് ക്രിസ്തുവിനെക്കുറിച്ച് പറയണം. സൗഖ്യനായകനായ ക്രിസ്തു, രക്ഷകനായ ക്രിസ്തു, ദൈവപുത്രനായ ക്രിസ്തു, ആശ്വാസനായകനായ ക്രിസ്തു, നിന്റെ ജീവനും വഴിയും സത്യവുമായിട്ടുള്ള ക്രിസ്തു, ആ ക്രിസ്തുവിനെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കണം ഒരിക്കലും കേട്ടിട്ടില്ലാത്തവരോട്. പിന്നെയോ, വിശ്വാസിയായിരുന്നിട്ട് മാമോദീസ സ്വീകരിച്ച് വിശ്വാസ ജീവിതം നയിച്ച ഒരാൾ ആ ജീവിതത്തിൽ നിന്ന് മുഴുവനായിട്ടും മാറി തൻ്റെതായ രീതിയിൽ ലൗകികമായ മേഖലയിൽ പാപത്തിനധിഷ്ഠിതമായി ജീവിക്കുന്ന മനുഷ്യർ, അവരോട് സുവിശേഷം പറയണം. തൻ്റെ വിശ്വാസത്തിൻ്റെ മൂല്യത്തെ മനസ്സിലാക്കാതെ തള്ളിപ്പറഞ്ഞ് ജീവിക്കുന്ന കുറേ പേരുണ്ടാകാം. അവരോട് നമ്മൾ വിശ്വാസം പറയണം. എന്താണ് വിശ്വാസം പറയേണ്ടത്? നിന്റെ ജീവിത അനുഭവം, ക്രിസ്തു അനുഭവം അവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കണം. എന്നിട്ട് അവരെയും ആ ക്രിസ്തു അനുഭവത്തിലേക്ക് കൊണ്ടുവരണം. അതാണ് രണ്ടാമത്തെ മേഖലയായിട്ട് പറയുക. മൂന്നാമത്തെ മേഖല, വിശ്വാസത്തിൽ തന്നെ ജീവിക്കുന്നവരുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തുക എന്നുള്ളതാണ്. ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ വാക്കിൽ പറഞ്ഞാൽ ദൂക്കിൻ ആഴ്ത്തും, ആഴത്തിലേക്ക് വലയെറിയാൻ. പത്രോസിനോട് യേശു പറഞ്ഞതുപോലെ കൂടുതൽ ആഴത്തിലേക്ക്, ക്രിസ്തു അനുഭവത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മുടെ വിശ്വാസികളെ ഉയർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് സുവിശേഷവൽക്കരണം നടത്താൻ പറ്റും. നമുക്കെന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും, നമ്മുടെ മക്കളിലേക്ക് ക്രിസ്തു അനുഭവത്തിൻ്റെ ആഴത്തിലേക്ക് മക്കളെ കൊണ്ടുപോകണം. ഭാര്യയെ, ഭർത്താവിനെ, എല്ലാവരെയും ക്രിസ്തു അനുഭവത്തിൻ്റെ ആഴത്തിലേക്ക് കൊണ്ടുപോകണം. അതാണ് മൂന്നാമത്തെ മേഖലയായിട്ട് പറയുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മാനസാന്തരത്തിൻ്റെ ഒരു മേഖലയെക്കുറിച്ചുകൂടി ഫ്രാൻസിസ് പാപ്പ പറയുന്നുണ്ട്. മാനസാന്തരത്തിന്, നവസുവിശേഷവൽക്കരണം ലക്ഷ്യം വയ്ക്കുന്ന അഞ്ച് മേഖലകൾ പറയുന്നു. മാനസാന്തരത്തിന് അഞ്ച് മേഖലകൾ, അതിലൊന്നാമത്തേത് കൂട്ടായ്മയിലേക്കുള്ള മാനസാന്തരമാണ്. സഭാവിശ്വാസികൾക്കിടയിലുണ്ടാവേണ്ട ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും മാനസാന്തരം. അന്തഛിദ്രം, സാത്തന എന്ന് പറയുന്ന വാക്ക്, ഡിവിഷൻ എന്നാണ് അർത്ഥം. അതിൽ നിന്നാണ് സാത്താൻ എന്ന വാക്ക് വരിക. അന്തഛിദ്രം എന്ന് പറയുന്നത് സാത്താനാണ്. എവിടെയൊക്കെ വിഭജനമുണ്ടോ വിശ്വാസത്തിൻ്റെ പേരിൽ വിഭജനമുണ്ടോ അതൊക്കെ മാറി ഐക്യം, കൂട്ടായ്മ, കമ്മ്യൂണിയൻ ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലുള്ള ഐക്യത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക് വരണം. കുടുംബത്തിലുള്ള അന്തഛിദ്രം മാറണം. നമ്മുടെ ഗ്രൂപ്പുകളിൽ, നമ്മുടെ സഭയുടെ വിവിധ മേഖലകളിൽ ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, എന്തിൻ്റെ പേരിലായാലും എല്ലാത്തരം അന്തഛിദ്രങ്ങളെയും മാറ്റണം. അതൊരു മാനസാന്തരമാണ്. അതുകൊണ്ട് കൂട്ടായ്മയിലേക്കുള്ള മാനസാന്തരം നമ്മുടെ ലക്ഷ്യമാണ്, നവസുവിശേഷവൽക്കരണത്തിൻ്റെ ലക്ഷ്യമാണ്. നമ്മളൊക്കെ കൂട്ടായ്മയുടെ മനുഷ്യരാകണം. വിഭജനത്തിൻ്റെ ആൾക്കാരല്ല, അന്തഛിദ്രത്തിൻ്റെ ആളുകളല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ബാബേൽ ദൈവാത്മാവ് ഇല്ലാത്ത അവസ്ഥയും
പെന്തക്കോസ്ത ദൈവാത്മാവിൻ്റെ പൂർണ്ണ ചൈതന്യത്തിൻ്റെ അവസ്ഥയും ആയിരുന്നുവെങ്കിൽ കൂട്ടായ്മ എന്ന് പറയുന്നത് ദൈവാത്മാവിൻ്റെ സജീവ പ്രവർത്തനത്തിൻ്റെ അനുഭവമാണ്. അത് നമ്മളിലൂടെ സംഭവിക്കണം. എവിടെയും എപ്പോഴും ആ ഒരു കൂട്ടായ്മ, കൊയ്നോണിയ നിലനിർത്താൻ നമുക്ക് സാധിക്കണം. രണ്ടാമത്തത് സമഗ്രമായ മാനസാന്തരത്തെക്കുറിച്ച് പറയുക എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ മേഖലകളിലും നമ്മൾ ക്രിസ്ത്യാനിയാവണം, എല്ലാ മേഖലകളിലും നമ്മൾ ക്രിസ്തു ശിഷ്യനാവണം, എല്ലാ മേഖലകളിലും നമുക്ക് ക്രിസ്തു ശിഷ്യത്വം ആവശ്യമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്, കാരിത്താസ് ക്രിസ്തി ഊർജത്തിനോസ് എന്ന് പറയും. കാരിത്താസ് ക്രിസ്തി ഊർജത്തിനോസ് എന്ന് പറഞ്ഞ എന്താണെന്നറിയോ, ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നു. അതാണ് അതിൻ്റെ അർത്ഥം. അതാണ് സമഗ്ര വിമോചനം എന്ന് പറയുക, സമഗ്ര മാനസാന്തരം എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുന്നു. എനിക്കിത് ആഗ്രഹമില്ല, പക്ഷെ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ഇതാണ് സമഗ്രമായ മാനസാന്തരം എന്ന് പറയുക. ഏതൊരു കാര്യവും, നമുക്ക് പറ്റാത്ത കാര്യം ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതി പറ്റുന്ന ആ ഒരു മാനസാന്തരം അത് സംഭവിക്കണം. മൂന്നാമത്തെ മാനസാന്തരം എന്ന് പറയുന്നത് അജപാലനപരമായ മാനസാന്തരമാണ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ എല്ലാ ശുശ്രൂഷകളിലും ഉണ്ടാവേണ്ട ഒരു മാറ്റം. നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കുന്ന അവസ്ഥ വരരുത്. എവിടെയും എപ്പോഴും ക്രിസ്തുവിനെ പ്രതിഷ്ഠിക്കുന്ന ഒരവസ്ഥ വരണം. അത് നവസുവിശേഷവൽക്കരണമാണ്. ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നിടത്തല്ല സുവിശേഷം, ഞാൻ ക്രിസ്തുവിനെ പ്രതിഷ്ഠിക്കുന്നിടത്താണ് സുവിശേഷം. എൻ്റെ മഹത്വത്തിനും പേരിനും അല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ മഹത്വത്തിനാണ്. ഇതാണ് ജെറമിയയുടെ അനുഭവം. ഞാൻ പറഞ്ഞത്, നിന്റെ വചനം എൻ്റെ അസ്ഥികളെ ഉരുക്കുന്നു, അടച്ചിട്ട തീക്കുണ്ടം പോലെ അതെരിയുകയാണ്, അതുകൊണ്ട് നിനക്ക് വേണ്ടി പ്രവചിക്കാതിരിക്കാൻ എനിക്ക് വയ്യ എന്ന് പറയുന്ന ഒരു അനുഭവം. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ആ ക്രിസ്തു സ്നേഹത്താൽ നിർബന്ധിതരായിട്ട് നമ്മുടെ എല്ലാ ശുശ്രൂഷകളെയും രൂപീകരിക്കാൻ സാധിക്കുക എന്നുള്ളത്. മറ്റൊന്ന് സാംസ്കാരികമായ മാനസാന്തരമാണ്. നമ്മൾ ഓർക്കണം, നമ്മളൊക്കെ ഈ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നത് എല്ലാ ജനതകളോടുമാണ്. ജനതകളുടെ പ്രകാശം, ലൂമൻ ജെൻസിയും ഒന്നാമത്തെ അധ്യായം തുടങ്ങുന്നത് അങ്ങനെയാണ്. എല്ലാവരോടും സുവിശേഷം പ്രഘോഷിക്കാനുള്ള വിളി ഓരോ ക്രൈസ്തവനുമുണ്ട്. അതുകൊണ്ട് എല്ലാവരോടുമാണ്, എല്ലാ സംസ്കാരങ്ങളോടുമാണ് നമ്മൾ സുവിശേഷം പ്രഘോഷിക്കുക. അതുകൊണ്ട് എല്ലാ സംസ്കാരങ്ങളെയും സുവിശേഷവൽക്കരിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ഓർക്കണം, സാംസ്കാരിക അനുരൂപണം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സംസ്കാരത്തിലോ മതത്തിലോ ഉള്ള കാര്യം അതേപടി നമ്മൾ അനുകരിക്കുന്നതിനല്ല, അത് സാംസ്കാരിക അനുരൂപണമല്ല. ഇറ്റ് ഈസ് നോട്ട് സിംപ്ലി ആൻ ഇമിറ്റേഷൻ, അതല്ല. മറിച്ചോ, ഓരോ സംസ്കാരത്തെയും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ നവീകരിക്കണം. അതിലെ എല്ലാ മോശമായ തലങ്ങളെയും, മോശമെന്ന് നമ്മൾ പറയുമ്പോൾ ഓർക്കണം, സത്യം, സ്നേഹം, നീതി, വിശുദ്ധി, ധർമ്മം, ഇതൊക്കെയാണ്. ഞാൻ വഴിയും സത്യവും ജീവനുമാവുന്നുവെന്ന് ക്രിസ്തു പറഞ്ഞു. ദൈവത്തിലേക്ക് മനുഷ്യനെ കൈപിടിച്ചുയർത്താത്ത തിന്മകൾ, ജീവനെതിരായിട്ടുള്ള തിന്മകൾ, സത്യത്തിനെതിരായിട്ടുള്ള തിന്മകൾ, ഇതിനൊക്കെ നമ്മൾ ചെറുത്ത് അതിനെയൊക്കെ സുവിശേഷവൽക്കരിക്കണം. ഏതൊരു സംസ്കാരത്തിലും അസത്യമുണ്ടോ, ഏതൊരു സംസ്കാരത്തിലും രക്ഷയിലേക്കുള്ള വഴി തടഞ്ഞു നിൽപ്പുണ്ടോ, ഏതൊരു സംസ്കാരത്തിലും ജീവനെതിരായ തിന്മയുണ്ടോ, അതിനെ നമ്മൾ എതിർക്കണം, അതിനെ സുവിശേഷവൽക്കരിക്കണം. അതാണ് സുവിശേഷവൽക്കരണത്തിൻ്റെ സാംസ്കാരിക അനുരൂപണം എന്നതുകൊണ്ട് അർത്ഥമാക്കുക. അഞ്ചാമത്തത് പരിസ്ഥിതിപരമായ മാനസാന്തരമാണ്. നമുക്കറിയാം, ഫ്രാൻസിസ് പാപ്പ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിസ്ഥിതിയെക്കുറിച്ച് ലൗദാത്തോ സി ഇറക്കി. അതിനുശേഷം ക്വരി ആമസോണിയ എന്ന് പറഞ്ഞ ആമസോൺ സിനഡിന് ശേഷം ഇറക്കിയ ഡോക്യുമെൻ്റാണ്. അതിലൊക്കെ പരിസ്ഥിതി പാപത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് പരിസ്ഥിതി പാപം എന്ന് പറയുക? പരിസ്ഥിതിക്കെതിരായി, മനുഷ്യനെതിരായി ചെയ്യുന്ന പാപം പോലെ, ദൈവത്തിനെതിരായി ചെയ്യുന്ന പാപം പോലെ, പരിസ്ഥിതിക്കെതിരായി ചെയ്യുന്ന പാപവും കുമ്പസാരിക്കണം. അതാ പറയുക, പരിസ്ഥിതി പാപം. അതായത്, യേശു തൻ്റെ രക്ഷ സാധ്യമാക്കിയത് മനുഷ്യകുലത്തിന് മാത്രമല്ല, പ്രപഞ്ചത്തിനു കൂടിയാണ്. മനുഷ്യൻ്റെ പാപം പ്രപഞ്ചത്തെപ്പോലും സ്വാധീനിച്ചതുകൊണ്ട് പ്രപഞ്ചത്തിനും ഒരു രക്ഷ ആവശ്യമുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിനെ കോസ്മിക് ക്രൈസ്റ്റ് എന്ന് പറയും, പ്രാപഞ്ചിക ക്രിസ്തു എന്നുകൂടി വിളിക്കും. അതുകൊണ്ട് എല്ലാത്തിൻ്റെയും ഒരു മാറ്റം, ഒരു രൂപാന്തരീകരണം, ട്രാൻസ്ഫർമേഷൻ ക്രിസ്തുവിൽ സംഭവിക്കുന്നു. അതാണ് പരിസ്ഥിതിപരമായ മാനസാന്തരം എന്ന് പറയുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നവസുവിശേഷവൽക്കരണത്തിൻ്റെ
ഈ വലിയ ദൗത്യം ഏറ്റെടുക്കുന്ന നമുക്ക് ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്താം. ദൈവപരിപാലനയിൽ ആശ്രയിച്ച് ദൈവാശ്രയ ബോധത്തിൽ ജീവിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് വർദ്ധിപ്പിക്കാം. ഈ പ്രക്രിയയിൽ ഓരോ നിമിഷവും ക്രിസ്തുവിനോട് ചേർന്നുള്ള അനുഭവത്തിൻ്റെ ആനന്ദം നമുക്ക് അനുഭവിക്കാൻ കഴിയണം. ഒപ്പം തന്നെ എവിടെയും എപ്പോഴും ക്രിസ്തുവിനെ പ്രഘോഷിക്കാനുള്ള ധൈര്യം നമുക്കുണ്ടാവണം. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് ജെറമിയായോട് പറഞ്ഞപ്പോൾ ജെറമിയ അനുഭവിച്ച ധൈര്യം പോലെ ഞങ്ങൾക്ക് ജീവനല്ല പ്രധാനം, ഞങ്ങളുടെ വിശ്വാസമാണെന്ന് പറഞ്ഞ ആദിമ ക്രൈസ്തവരെ പോലെ, രക്തസാക്ഷികളെപ്പോലെ ധൈര്യം വേണം എവിടെയും എപ്പോഴും ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ. ഒപ്പം തന്നെ നമ്മുടെ കൂട്ടായ്മ ജീവിതം, സാമൂഹിക ജീവിതം, എല്ലാവരെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്ന ജീവിത ശൈലി നമുക്കുണ്ടാവണം. എല്ലാത്തിലുപരി പ്രാർത്ഥന വലിയൊരു ചൈതന്യമായി നമ്മുടെ ഒപ്പം ഉണ്ടാകുന്നു. ഫ്രാൻസിസ് പാപ്പ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഫ്രാൻസിസ് പാപ്പ പറയുകയാണ്, പ്രാർത്ഥന രണ്ട് തരം പ്രാർത്ഥനകൾ ശ്രദ്ധിക്കണം. ഒന്ന് യാചന പ്രാർത്ഥന. എന്താണ് യാചന പ്രാർത്ഥന? നീ നിൻ്റെ തമ്പുരാൻ്റെ മുമ്പിൽ പോയി കരങ്ങൾ നീട്ടിപ്പിടിച്ച് നീ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ നിൻ്റെ കൃപയല്ലാതെ എനിക്കൊന്നുമില്ല, നിന്നെ കൂടാതെ എനിക്കൊന്നും സാധ്യമല്ല, നിൻ്റെ സ്നേഹവും നിൻ്റെ ജീവനുമാണ് എൻ്റെ ആശ്രയവും സങ്കേതവും. അങ്ങനെ നിൻ്റെ കുറവുകളെ നീ നിൻ്റെ ദൈവത്തിന് മുൻപിൽ യാചനാപൂർവം അവതരിപ്പിക്കുന്നതാണ് യാചനാ പ്രാർത്ഥന. കർത്താവേ അങ്ങയെക്കൂടാതെ ഒന്നും സാധ്യമല്ല എന്ന് പറയുന്ന നിൻ്റെ വിധേയത്വവും സമർപ്പണവുമാണ് യാചനാ പ്രാർത്ഥന. അത് നീ ചെയ്യണം. രണ്ടാമത് ഫ്രാൻസിസ് പാപ്പ പറയുന്നത്, നീ നിനക്ക് വേണ്ടി നിന്നെ തന്നെ സമർപ്പിക്കുന്നത് പോലെ നീ നിൻ്റെ സഹോദരങ്ങളെയും സമർപ്പിക്കണം. അതിനാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുക. നീ നിനക്ക് വേണ്ടി നിൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ നിന്നെ സമർപ്പിക്കുന്നത് പോലെ നിൻ്റെ മനസ്സിൽ വരുന്ന എല്ലാവരെയും നീ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കണം. കർത്താവെ അവരോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് ഫ്രാൻസിസ് പാപ്പ പറയുകയാണ്, അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മധ്യസ്ഥ പ്രാർത്ഥന ഒരു സാമൂഹ്യ പ്രവർത്തനമാണ്, അതൊരു സാമൂഹ്യ ശുശ്രൂഷയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ എല്ലാവരെയും നമുക്ക് ഓർക്കാൻ സാധിക്കട്ടെ. നവസുവിശേഷവൽക്കരണം എന്ന ഈ ചിന്തയിൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ കരങ്ങളിലെ വലിയ ഉപകരണങ്ങളാണ് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ ശക്തിപ്പെടട്ടെ. നമ്മുടെ കുടുംബജീവിതത്തിൽ ഏറ്റവും വലിയ വേദിയാണത്. പ്രഥമ സുവിശേഷവൽക്കരണ വേദി കുടുംബമാണ്. ആ കുടുംബജീവിതത്തിൽ, നമ്മുടെ ജോലിസ്ഥലങ്ങളിൽ, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കൂതാശകളുടെ സ്വീകരണങ്ങളിൽ, നമ്മുടെ ബൈബിൾ പാരായണത്തിൽ ഒക്കെ നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രഘോഷണമായിട്ട് മാറട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു നവസുവിശേഷവൽക്കരണത്തിനുള്ള വിളിയാണ് മിസിയോ 2020 നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. കർത്താവിനെ വ്യക്തിപരമായിട്ട് കണ്ടുമുട്ടുവാനും ആ കണ്ടുമുട്ടുന്ന ക്രിസ്തു അനുഭവത്തെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനുള്ള വലിയൊരു ദൈവവിളിയാണ് ഈ ഒക്ടോബർ മാസത്തിൽ നടത്തപ്പെടുന്ന മിസിയോ 2020 നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നാലാമത്തെ എപ്പിസോഡിൽ ദൈവം തനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെ, തനിക്ക് നൽകിയ ദൈവവിളിയെ ഒരാപ്പിട രൂപതയിലുള്ള റെക്സി ഡിക്രൂസ് തൻ്റെ ജീവിതാനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് തൻ്റെ സാക്ഷ്യം നമ്മളുമായിട്ടിപ്പോൾ പങ്കുവയ്ക്കുകയാണ്. നമുക്ക് ആ റെക്സിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും 4 കുഞ്ഞുങ്ങൾക്കും വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചുകൊണ്ട് നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവേ സ്തോത്രം. പരിശുദ്ധാത്മാവേ നന്ദി. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവജനമേ, എൻ്റെ ജീവിതത്തിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ ദൈവാനുഭവം ഉണ്ടായി. അതിന് കാരണക്കാർ ജീസസ് യൂത്ത് മുമ്പിലെ ഏതാനും യുവജനങ്ങളാണ്. 90 കാലയളവിൽ യുവത്വത്താൽ നിറഞ്ഞ് കൊച്ചു കൊച്ചു കുരുത്തുകേടുകൾ ചെയ്ത് നടന്ന കാലയളവിൽ
എൻ്റെ ഇടവകയിൽ സുവിശേഷമായി കടന്നു വന്ന ജീസസ് യൂത്ത് എനിക്ക് ഈശോയെ കാണിച്ചു തന്നു. അവർ നടത്തിയ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോഴാണ് യേശു അനുഭവം എനിക്ക് ഏറ്റവും അടുത്തറിയുവാൻ സാധിച്ചത്. നമ്മൾ ഓരോരുത്തരും ഇന്ന് അനുഭവിക്കുന്ന യേശുവിൻ്റെ സ്നേഹം ദിവ്യകാരണമായി നമ്മൾ സ്വീകരിക്കുന്നു. ആ സ്വീകരിച്ച യേശുനാഥനെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഭൂമിയിൽ മറ്റൊരു ക്രിസ്തുവായി തീർന്നുകൊണ്ട് യേശുവിൻ്റെ ശിഷ്യനായി തീർന്നുകൊണ്ട് ജീവിക്കുന്ന ഏതാനും പേരുടെ ജീവിതാനുഭവങ്ങളാണ് എന്നെ യേശുവിനെ മുഖാമുഖം കാണുവാനായിട്ട് ഇടയാക്കിയത്. സർവോദയം കുരിയൻചേട്ടൻ, ഫാദർ അലക്സാണ്ടർ കുരിക്കാട്ടിൽ, ബ്രദർ മാവരിയൂസ്, ഇവരായിരുന്നു ആ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചവർ. ബ്രദർ മാവരിയൂസ് തെരുവിൽ അലയുന്ന മക്കളെപ്പറ്റി സംസാരിച്ചു. ഫാദർ അലക്സാണ്ടർ കുരിക്കാട്ടിലെ അച്ഛൻ ജയിലിൽ കിടക്കുന്ന മക്കളെപ്പറ്റി സംസാരിച്ചു. സർവോദയം കുരിയൻചേട്ടൻ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട അനാഥ ബാല്യങ്ങളെ സ്വന്തമായി സ്വീകരിക്കുന്നതിനെ പറ്റി സംസാരിച്ചു. സ്നേഹമുള്ളവരെ, ഇന്നും ജീവിക്കുന്ന യേശുവിനെ ഞാൻ ഈ മൂന്ന് പേരിലും കണ്ടുമുട്ടുകയായിരുന്നു. അന്നെനിക്ക് മനസ്സിലായി യേശുനാഥൻ ഇന്നും ജീവിക്കുന്നു. എന്നെയും നമ്മളെയും നോക്കി സ്നേഹത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട്, മകനെ നീ എൻ്റെതാണെന്ന് പറഞ്ഞുകൊണ്ട്, നീ ഇനി എൻ്റേത് മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹം പകരുന്ന യേശുനാഥനെ ഞാൻ കണ്ടുമുട്ടി. സ്നേഹമുള്ളവരെ, എൻ്റെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു കുരുത്തക്കേടുകളെല്ലാം ഈശോയുടെ മുമ്പിൽ ഞാൻ സമർപ്പിച്ചു. ഈശോയോട് ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതം ഞാൻ അങ്ങേക്കായി തരാം. കാരണം കോട്ടയം മെഡിക്കൽ കോളേജിലെ വെറും ഒരു പിയുണായ പി യു തോമസ് ഏട്ടൻ പറഞ്ഞ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ ആഴങ്ങളിൽ പതിഞ്ഞു. ഒരു യുദ്ധസ്ഥലത്ത് യുദ്ധത്തിൽ ദേവാലയം തകർന്ന് താഴെ വീണു. ആ യുദ്ധത്തിൽ വെടിയുണ്ടയേറ്റ് മരിക്കാറായ ഒരു പടയാളി ദേവാലയത്തിനകത്ത് തൻ്റെ ചോര വാർന്നു കിടന്ന നിമിഷത്തിൽ നോക്കുന്ന കാഴ്ച, അയാൾ കണ്ട കാഴ്ച ഇതാണ്: യേശുക്രിസ്തുവിൻ്റെ രൂപം തകർന്ന് താഴെ കിടക്കുന്നതായിട്ട്. അയാൾ ഇഴഞ്ഞ് വലിഞ്ഞ് ആ യേശുവിൻ്റെ രൂപത്തിനടുത്തേക്ക് ചെന്നു. തൻ്റെ യേശുനാഥനിത തകർക്കപ്പെട്ടിരിക്കുന്നു, കൈകാലുകൾ അറ്റുപോയി കിടക്കുന്നു. ആ മകൻ തൻ്റെ ചങ്കിൽ നിന്നൊഴുകുന്ന ചോരയെടുത്തുകൊണ്ട് തൊട്ടടുത്തുള്ള മതിലയിൽ, വെള്ളമതിലയിൽ ഇപ്രകാരം എഴുതി വെച്ചു: എൻ്റെ യേശുവിൻ്റെ കൈയും കാലും ഇതാ തകർന്നു കിടക്കുന്നു. നാം ഓരോരുത്തരുമാണ് യേശുവിൻ്റെ കൈയും കാലും. എൻ്റെ ആത്മാവിനെ ഞാനിതാ അങ്ങയ്ക്കായി സമർപ്പിക്കുന്നു. എന്നെപ്പോലെ വെടിയുണ്ടേറ്റ് മരിക്കാറായ അനേകർ വെടിയുണ്ട്, അവരുടെയും ആത്മാവിനെ ഞാനിതാ സമർപ്പിക്കുന്നു. ആ മകൻ തത്സമയം മരണമടയുകയാണ്. സ്നേഹമുള്ളവരെ, ഈ വാക്ക് കേട്ട ഉടനെ എൻ്റെ മനസ്സിലൊരു തീരുമാനം ഞാനെടുത്തു. എൻ്റെ യേശുനാഥൻ്റെ കൈകാലുകൾ മൂന്നാണികളാൽ തറക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് യേശുനാഥന് ഈ ഭൂമിയിൽ പ്രവർത്തിക്കണമെങ്കിൽ എൻ്റെ കൈയും കാലും ഈശോയ്ക്ക് ആവശ്യമാണ്. സ്നേഹമുള്ളവരെ, ദാനമായി ഈശോ നൽകി ഈ ജീവിതം. നല്ലൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിക്കുവാൻ ദൈവം ഇടയാക്കിയിട്ട് പോലും ഈ ലോകത്തിൻ്റെ തിന്മയോട് ചായ്വിലേക്ക് സഞ്ചരിച്ച ഞാൻ അന്ന് തീരുമാനമെടുക്കുകയാണ്: ഇനി ഒരു ജീവിതമുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിന് വേണ്ടി, എൻ്റെ കൈയും കാലും ഇനി യേശുവിന് വേണ്ടി മാത്രം. സ്നേഹമുള്ളവരെ, ജീവിതം ആരംഭിക്കുകയായി. ധ്യാനം അവിടെ തീർന്നു. ജീവിതം ആരംഭിക്കുവാൻ തുടങ്ങിയപ്പോഴാണ് കേട്ട വചനങ്ങളുടെ വെളിച്ചത്തിൽ, കേട്ട കാര്യങ്ങളുടെ വെളിച്ചത്തിൽ ജീവിക്കുക വളരെ പ്രയാസമാണെന്ന് മനസ്സിലായി. കാരണം എനിക്കിഷ്ടമുള്ളതെല്ലാം ഉപേക്ഷിക്കേണ്ട അവസ്ഥ. സ്നേഹമുള്ളവരെ, എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വജീവൻ വെടിഞ്ഞ യേശുനാഥന് വേണ്ടി, എന്നെ ദൈവത്തിൻ്റെ സ്വന്തമാക്കി മാറ്റി എൻ്റെ യേശുവിന് വേണ്ടി, ആ യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി എന്തും ഉച്ഛിഷ്ടം പോലെ കരുതുവാൻ പരിശുദ്ധാത്മാവ് വേണ്ടുവോളം കൃപ എനിക്ക് നൽകി.
പാപത്തോടും പാപ സാഹചര്യങ്ങളോടും നോ എന്ന് പറയുവാൻ ഓരോ നിമിഷവും പഠിക്കുവാൻ തുടങ്ങി. അങ്ങനെ ബ്രദർ മാവുരിസ് പറഞ്ഞ തെരുവ് കാണണമെന്ന ആഗ്രഹമായി. എറണാകുളം പട്ടണത്തിൽ കടത്തിണ്ണകളിലും റോഡ് അരികളിലും ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും അലഞ്ഞു നടക്കുന്ന അനേകരിൽ ബ്രദർ മാവുരിസ് ഈശോയെ കണ്ടെങ്കിൽ എൻ്റെ യേശുനാഥനെ ഞാനും കണ്ടെത്തും അവരുടെ ഇടയിൽ. അങ്ങനെ ആ കാലയളവിൽ എൻ്റെ രാത്രിയുടെ യാമങ്ങൾ ഞാൻ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ചെലവഴിച്ചപ്പോൾ അനേകരെ ഞാൻ പരിചയപ്പെട്ടു. ശരീരം വിറ്റ് ജീവിക്കുന്നവർ, ഭിക്ഷയാചിക്കുന്നവർ, മാനസിക രോഗികൾ. സ്നേഹമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ കൃപകളെ ഞാൻ ഓർക്കാൻ തുടങ്ങി. നല്ലൊരു കുടുംബത്തിൽ ജനിക്കുവാനുള്ളൊരവസരം, നല്ല വീട്, എല്ലാവിധ സുഖ സൗകര്യങ്ങളും ദൈവം നൽകി. എന്നാൽ ഈ മക്കൾക്ക് അതൊന്നുമില്ല. നിങ്ങളെ ഞാൻ അനാഥരായി വിടുകയില്ലെന്ന് പറഞ്ഞ ഈശോയുടെ വചനങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഇതാ ശക്തമായി കടന്നു വരുവാൻ തുടങ്ങി. ഞാൻ തിരിച്ചറിഞ്ഞു, എന്നിലുള്ള യേശു എന്നെ നിർബന്ധിക്കുന്നു ഈ മക്കളെ ഈശോയുടേതാക്കി മാറ്റുവാനായിട്ട്. സ്നേഹമുള്ളവരെ, ഒരു ദിവസം ഞാൻ അറിയുകയാണ്, ഞാൻ എന്നും കണ്ടിരുന്ന നജീബ് എന്ന് പറയുന്ന 13 വയസ്സുള്ളവൻ ട്രെയിനിൽ ഭിക്ഷയാഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ താഴെ വീണ് കാല് മുറിഞ്ഞ് ഗവൺമെൻറ് ആശുപത്രിയിൽ അഡ്മിറ്റായിട്ടുണ്ടെന്ന്. ബ്രദർ മാവുരിസാണ് അവനെ അവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റാക്കിയതെന്ന് അറിഞ്ഞ ഉടനെ ഞാൻ അവിടെ ചെന്നു, ബ്രദറിനെ കണ്ടു, സംസാരിച്ചു. ബ്രദറെ, ഈ മകന് വേണ്ടുന്ന ഏത് കാര്യവും ചെയ്യാൻ ഞാൻ തയ്യാറാണ്, കാരണം ഇവനെ എനിക്കറിയാം, കാരണം ഞാൻ പല പ്രാവശ്യവും ഇവന് ഭക്ഷണം മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ബ്രദറിന് എന്നെ ഓർമ്മയുണ്ടാകും, ഞാൻ ഇങ്ങനെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ജിസിയുത്തിൻ്റെ. ബ്രദർ പറഞ്ഞു, ഓക്കെ, ഓർമ്മിക്കുന്നു. സ്നേഹമുള്ളവരെ, എൻ്റെ യേശുവിനെ ഞാൻ നജീബിൽ കണ്ടെത്തി. എൻ്റെ സ്വന്തം അനിയനെപ്പോലെ ഞാൻ സ്വീകരിച്ചു. അവന് വേണ്ടുന്ന എല്ലാ ശുശ്രൂഷയും ആ ആശുപത്രിയിൽ വേണ്ടുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്തു. ഒരു ദിവസം അവനെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ എങ്ങാട് പോകണമെന്നും അറിയില്ല. അങ്ങനെ രണ്ട് സിസ്റ്റർമാരുടെ സഹായത്തോടെ അവനെ ഡോംബോസ്കോ അച്ഛന്മാരുടെ സ്ഥാപനത്തിലാക്കി. ആ സമയത്ത് ഞാൻ പച്ചാളത്തൊരു കട നടത്തുകയായിരുന്നു. റിഫ്ലക്റ്റീവ് സ്റ്റിക്കറുടെ ബിസിനസ് ആയിരുന്നു എനിക്ക്. ഞാൻ കടയിൽ ഒരു ദിവസം കട തുറക്കാൻ വരുമ്പോൾ കാണുന്ന കാഴ്ച, ഈ ഡോംബോസ്കലാക്കിയ നജീബ് സ്ട്രെച്ചറും പിടിച്ച് എൻ്റെ കടയുടെ മുമ്പിലിരുന്ന് കരയുന്നു. ഞാൻ ചോദിച്ചു, നീ എന്താ ഇവിടെ? ഞാൻ ചേട്ടനാക്കിയ സ്ഥാപനത്തിൽ നിന്ന് പോന്നു, എനിക്ക് ചേട്ടനോടൊപ്പം ജീവിച്ചാൽ മതി, ഞാൻ ആകെ പ്രശ്നത്തിലായി. മകനെ, എൻ്റെ വീട്ടിൽ നിന്നെ സ്വീകരിക്കുമോ എന്ന് എനിക്കറിയില്ല, ഞങ്ങൾ 8 മക്കളാണ്. അവൻ പറഞ്ഞ വാക്യതാണ്, അയ്യോ വേണ്ട ചേട്ടാ, ഈ കടത്തിണ്ണയിൽ ഞാൻ കിടന്നുകൊള്ളാം, ചേട്ടൻ്റെ കടത്തിണ്ണയാവുമ്പോൾ ആരും എന്നെ ഉപദ്രവിക്കില്ലല്ലോ, ഞാനിവിടെ കിടന്നോളാം, ചേട്ടനോടൊപ്പം ജീവിക്കാനാണ് എനിക്ക് ആഗ്രഹം. എൻ്റെ യേശുനാഥൻ എൻ്റെ കടയുടെ മുമ്പിൽ വന്ന് ചോദിക്കുകയാണ്, ഒരന്തി കിടന്നുറങ്ങുവാൻ സ്ഥലം തരുമോ എന്ന്. സ്നേഹമുള്ളവരെ, എൻ്റെ യേശുനാഥന് ഞാൻ ഇടം കൊടുത്തു. ഞാൻ പറഞ്ഞു, മോനെ, നീ കടയിൽ കയറി കിടന്നു, പായ വാങ്ങി, അവന് വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങി. അവൻ സ്വസ്ഥമായി അവിടെ കിടന്നുറങ്ങാൻ തുടങ്ങി. അവൻ്റെ കൂട്ടുകാരും തേടി വന്നു, അവരും ചോദിച്ചു, ഞങ്ങളും കിടന്നോട്ടെ. സ്നേഹമുള്ളവരെ, 1 മാസമായപ്പോൾ 12 കുട്ടികളാണ് ആ കടയിൽ കിടന്നുറങ്ങിയത്. പക്ഷേ സമൂഹം മനസ്സിലാക്കിയില്ല. സമൂഹം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. റെക്സി ഏതാനും ഭിക്ഷയാചിക്കുന്ന മക്കളെ മോഷ്ടിക്കുവാനും ട്രെയിനിങ് കൊടുക്കാനൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആയതിനാൽ എത്രയും വേഗം അവൻ അറസ്റ്റ് ചെയ്യണം. സ്നേഹമുള്ളവരെ, പിറ്റേ ദിവസം ഞാൻ കാണുന്ന കാഴ്ച, എൻ്റെ കടയിലെ കുട്ടികളെ കാണുന്നില്ല. അവരെ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ SI വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഞാൻ സ്റ്റേഷനിൽ ചെന്നു. ചെല്ലുമ്പോൾ നമ്മുടെ മക്കളുടെ കരച്ചിൽ കേൾക്കാം. അവരെ ഉപദ്രവിക്കുന്നുണ്ട്. ഞാൻ SIയോട് പറഞ്ഞു, അവരെ ഉപദ്രവിക്കരുത്, എന്ത് തെറ്റ് ചെയ്താലും അത് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്, കാരണം അവരെൻ്റെ കടയിലാണ് കിടന്നത്. SI പറഞ്ഞു, നീയും കയറി കിടന്നോകത്തോട്ട്. ഞാൻ പറഞ്ഞു, അങ്ങനെ കയറേണ്ട ആവശ്യമില്ല, എനിക്ക് കാര്യം അറിയണം, എന്തുകൊണ്ടാണ് എൻ്റെ മക്കളിങ്ങനെ ഉപദ്രവിക്കുന്നത്. സ്നേഹമുള്ളവരെ, എനിക്കറിയാവുന്ന ഒരൊറ്റ കാര്യം, മുട്ടുകുത്തി പ്രാർത്ഥിക്കുക എന്നതാണ്. ഞാൻ ആ സ്റ്റേഷൻ്റെ നടുവിൽ മുട്ടുകുത്തി കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ, ഇവർ ചെയ്യുന്നതെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. SI ദേഷ്യപ്പെട്ട് വടിയെടുത്ത് ഓങ്ങിയപ്പോൾ ഒന്നും കൂടെ സ്വരമുയർത്തി പ്രാർത്ഥിച്ചു, പിതാവായ ദൈവമേ, ഈ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നതെന്ന് അറിയുന്നില്ല,
ഇവരോട് പൊറുക്കണമേന്ന്. എസ് ഐനേക്കാൻ പറഞ്ഞു, കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു, എന്നെയും എൻ്റെ മക്കളെയും വെറുതെ അയച്ചു. പക്ഷേ പറഞ്ഞൊരു കാര്യം ഇതാണ്, ഇനി മേലിൽ ആ കുട്ടികളെ അവിടെ കിടത്തരുത്. ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കൊന്നും അറിയാത്തൊരവസ്ഥയിൽ അവിടെ നിന്ന് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കുട്ടികൾ പറയുകയാണ്, ചേട്ടൻ എങ്ങാട്ട് പോകണോ, അങ്ങോട്ട് ഞങ്ങളും വരും. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ സ്നേഹം എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യുന്ന സ്നേഹം, എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള കൃപ ഈശോ നൽകി. അവരെൻ്റെ കടയിൽ വീണ്ടും താമസം ആരംഭിച്ചു. അങ്ങനെ പിന്നീട് ഒത്തിരിയേറെ അനുഭവങ്ങളിലൂടെ ദൈവം കടത്തിവിട്ടു. ആ വർഷം ഋഷായ് സിംഗ് സാറായിരുന്നു എറണാകുളത്തെ പോലീസ് കമ്മീഷണർ. ആ കമ്മീഷണറെ ഇടപെടൽ വലിയൊരു അനുഗ്രഹമായി മാറി. കാരണം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേൽ കരുണയുണ്ടാകണമെന്ന്. കമ്മീഷണർ അറിഞ്ഞു, കാര്യങ്ങൾ ഇടപെട്ടു, സംസാരിച്ചു, തീരുമാനമായി. കുട്ടികൾ കിടന്നുറങ്ങുന്ന കടയിൽ ഏതെങ്കിലും ഒരു തൊഴിൽ ഈ കുട്ടികൾക്കായി ആരംഭിക്കാൻ തീരുമാനമായി. അങ്ങനെ 1996 ഒക്ടോബർ മാസം എൻ്റെ കടയിൽ ഒരു അത്ഭുതം നടക്കുകയാണ്. ഋഷായ് സിംഗ് സാറ് വന്ന് ഒരു ചെറിയ തട്ടുകട ഉദ്ഘാടനം ചെയ്യുന്നു. ഇത് പത്രവാർത്തയായി, സമൂഹം അറിയാനിടയായി, ദൈവരാജ്യം വളരുകയായി. ഒത്തിരി പേരെന്നെ സഹായിച്ചു. അങ്ങനെ വളർന്ന് വലുതായി ദൈവരാജ്യം. അനേക മക്കളെ സ്നേഹിക്കുവാനും അവരെ സംരക്ഷിക്കുവാനുള്ള അവസരമാണ് അവിടെ നിന്ന് ആരംഭിച്ചത്. സ്നേഹമുള്ളവരെയും, എൻ്റെ ജീവിതത്തിൽ അനേകം കുട്ടികളെ യേശുനാമത്തിൽ സ്വീകരിക്കുവാനും അവരുടെ അനാഥത്വത്തിൽ നാഥനായി തീരുവാനും ഈശോ എന്നെ വിളിക്കുന്നുള്ള ബോധ്യം ഓരോ നിമിഷവും വളരുവാൻ തുടങ്ങി. യേശുവിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞ ഞാൻ പിന്നീട് അവരുടെ ജീവിതത്തിൽ ഒരപ്പൻ്റെ സ്ഥാനം ഏറ്റെടുക്കുകയായിരുന്നു. അവരുടെ ഏത് പ്രശ്നങ്ങളിലും അവരോടൊപ്പം നിൽക്കുന്ന വ്യക്തിയായി മാറുകയാണ്. സ്നേഹമുള്ളവരെ, അവരെ പഠിപ്പിക്കുവാൻ തുടങ്ങി, അവരെ വളർത്തുവാൻ തുടങ്ങി, അവരെ ഉയർത്തുവാൻ തുടങ്ങി. അങ്ങനെ പലയിടങ്ങളിലും ഈ മക്കൾക്കുള്ള സങ്കേതങ്ങൾ ഒരുക്കി. മാതാപിതാക്കളുള്ള മക്കളെ കണ്ടെത്തി അവരുടെ മാതാപിതാക്കളെ കരങ്ങളിൽ തിരിച്ചേൽപ്പിച്ചു. ആരുമില്ലാത്തവരെ മറ്റു സ്ഥാപനങ്ങളിൽ ഏൽപ്പിച്ചു. ചില കുട്ടികൾക്കൊന്നും തന്നെ എൻ്റെ അടുത്ത് നിന്ന് പിരിയാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളവർക്ക് കൊച്ചു ഭവനങ്ങൾ രൂപപ്പെടുത്തുവാൻ തുടങ്ങി. ഈ സമയത്താണ് അനേക യുവജനങ്ങൾ യേശുവിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞ് എന്നെ സഹായിക്കാൻ കടന്നു വന്നവർ. അവരും തീരുമാനമെടുത്തു. അവരും അവരും ഭാര്യയോടൊപ്പം 10 കുട്ടികളെ സ്വീകരിക്കുവാൻ തയ്യാറായി. അങ്ങനെ മുണ്ടംവേലി, കാക്കനാട്, പച്ചാളം, വടുതല, അട്ടപ്പാടി എന്നീ സ്ഥലങ്ങളിലെല്ലാം കുഞ്ഞുമക്കളുടെ ഭവനങ്ങൾ രൂപപ്പെട്ടു. സ്നേഹമുള്ളവരെ, ഇതാണ് ജീവിക്കുന്ന സുവിശേഷം. നമ്മളറിഞ്ഞ ഈശോയെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ദിവ്യകാരണമായി തീർന്ന് കാരുണ്യമേകാൻ ഈശോ നമ്മൾ ഓരോരുത്തരെയും വിളിക്കുന്നു. ആ വിളി സ്വീകരിച്ച അനേക യുവജനങ്ങളാണ് ഇന്ന് ഈ ശുശ്രൂഷയെ വളർത്തിയതും ഉയർത്തിയതും. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ സ്നേഹത്താൽ കടന്നു വന്ന മക്കളിൽ ഇന്ന് 4 മക്കൾ വൈദികരാകാൻ പഠിക്കുന്നു. ഏതാനും 5 മക്കളെ വിവാഹം കഴിച്ച് അവർ സെറ്റിലായി ജീവിക്കുന്നു. ഇന്ന് ഡിഗ്രിയും എൻജിനീയറിങ്ങിനും ITയിലും പഠിക്കുന്ന മക്കൾ ഇന്നെനിക്കുണ്ട്. മക്കളെ കൊണ്ട് സമ്പന്നനാണ് ഞാൻ. ഞാൻ എൻ്റെ ഈ ജീവിത അനുഭവം നിങ്ങളോട് പങ്കുവെച്ചത്, യേശുവിൻ്റെ സ്നേഹം നമ്മളിൽ ഓരോരുത്തരിലുമുണ്ട്. നമ്മുടെ യേശുനാഥൻ ദൈവത്തിൻ്റെ രൂപമാണ്. ആ രൂപമായ യേശുനാഥൻ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ദിവ്യകാരുണ്യമായി, അപ്പമായി നമ്മൾ സ്വീകരിക്കുന്നുവെങ്കിൽ ആ ദിവ്യകാരുണം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ വേണ്ടി തന്നെയാണ്. കാരുണ്യമായ ഈശോനാഥനെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരോടൊത്ത് പങ്കുവെക്കുവാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഇതാണ് യഥാർത്ഥ സുവിശേഷം. സുവിശേഷമായി തീരുക, നല്ല വിശേഷമായി തീരുക, നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ സമൂഹത്തിൽ എവിടെയെല്ലാമാണ് ദൈവകരമായി നാം തീരേണ്ടത്, അവിടെയെല്ലാം ദൈവം കരമായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. പ്രാർത്ഥനയിലൂടെ മാത്രമേ ഇത് സാധ്യമാകുകയുള്ളൂ. ഈശോയുടെ സ്നേഹം നിറഞ്ഞാൽ മാത്രമേ ഇത് സാധ്യമാകുകയുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടെങ്കിൽ മാത്രമേ നയിക്കപ്പെടൽ ഉണ്ടാകത്തുള്ളൂ. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ
ഓണ ദിവസം എനിക്കൊരു ഫോൺ കോൾ ഉണ്ടായി. ചേട്ടാ, ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് വരാവോ, അല്പം അരിയാണ് ഞങ്ങൾക്ക് ആവശ്യം. വല്ലാർപാടത്തു നിന്നാണ് കോള്. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കോളുണ്ട്, നമുക്കൊന്ന് അവിടെ വരെ പോയാലോ. സ്നേഹമുള്ളവരെ, വീട്ടിലുള്ള സാധനങ്ങളെല്ലാം തന്നെ സജ്ജീകരിച്ചു കൊണ്ട് ഭാര്യ നല്ലൊരു ഊണുണ്ടാക്കി. ആറ് തരം കറികളും ഭാര്യയും മക്കളും എൻ്റെ പരിചയത്തിലുള്ളൊരു ചേച്ചിയും ഒന്നിച്ച് ഞങ്ങൾ ആ വീട്ടിൽ ചെന്നു. അവരോടൊത്ത് ഒരു നേരം ഭക്ഷണം കഴിച്ചു. സ്നേഹമുള്ളവരെ, ഞാൻ തിരിച്ചറിഞ്ഞ ഒരു കാര്യം ഇതാണ്, ഈശോയുടെ സ്നേഹം നമ്മളെ ഓരോരുത്തരെയും നിർബന്ധിക്കുന്നുണ്ട്. ഇതേപോലെ നമ്മുടെ വീടിന് ചുറ്റിനും ഒരു നേരത്തെ ഭക്ഷണത്തിനായി ആഗ്രഹിക്കുന്നവരുണ്ട്. അവരോടൊത്ത് പങ്കുവെച്ചതിന് ശേഷമാണ് അവരുടെ ജീവിത വിശേഷങ്ങൾ ഞങ്ങൾ ചോദിച്ചറിഞ്ഞത്. ഏതാനും ഒരു വർഷമായി ബിൽഡിങ്ങിൻ്റെ മേളിൽ നിന്ന് വീണ് കാലൊടിഞ്ഞ് ഓപ്പറേഷന് ശേഷം അത് കൃത്യമായി മുറിവുകൾ ഉണങ്ങാതെ ഒരു വർഷമായി ആ സഹോദരൻ ജോലിക്ക് പോയിട്ട് ആറ് മക്കൾ, ഭാര്യ. നമ്മൾക്ക് ഓരോരുത്തർക്കും മറ്റുള്ളവരിൽ ഈശോയെ കാണാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ മറ്റേത് ജീവിതമാണ് നമുക്കുള്ളത്? ക്രിസ്ത്യാനി എന്ന് പറയുവാൻ എന്ത് യോഗ്യതയാണ് നമുക്കുള്ളത്? സ്നേഹമുള്ളവരെ, നമുക്ക് ചിന്തിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് എൻ്റെ ജീവിതം ഞാൻ വെറുതെ ജീവിച്ച് തീർക്കണമോ, ഇല്ലെങ്കിൽ ഈശോയ്ക്കായി കൊടുക്കണമോ? എൻ്റെ കൂടെയുള്ള ശുശ്രൂഷ ചെയ്യുന്ന പാട്രിക് ആയാലും ജോസി ആയാലും ടാർസി ആയാലും ഓരോരുത്തരും അവരുടെ ജീവിതം ഈശോയ്ക്കായി കൊടുത്തതുകൊണ്ടാണ് അനേകം മക്കളുടെ ജീവിതത്തിൽ ഈശോയെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കാണിച്ചു കൊടുക്കുവാൻ സാധിച്ചത്. ഈശോ നമുക്ക് കാണിച്ചു തന്നതുപോലെ തന്നെ, ഈശോ നമ്മളെ സ്നേഹിച്ചതുപോലെ തന്നെ നമ്മൾക്കും മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ സാധിക്കണം. അതിന് തടസ്സമായി ഒന്നും വരത്തില്ല. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഈശോയുടെ സ്നേഹം നമ്മളെ നയിക്കും, നമ്മളെ നടത്തും, ദൈവം നമ്മളെ അനുഗ്രഹിക്കും. സ്നേഹമുള്ളവരെ, എൻ്റെ കുടുംബജീവിതത്തിൽ, എൻ്റെ വ്യക്തിജീവിതത്തിൽ ഈശോയ്ക്ക് വേണ്ടി സാക്ഷിയായി തീരുവാൻ ഞാൻ എപ്പോഴെല്ലാം ശ്രമിക്കുന്നുവോ അപ്പോഴെല്ലാം ദൈവാനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. എപ്പോഴെല്ലാം എൻ്റെ പ്രവൃത്തിയിൽ ദൈവസ്നേഹം കുറഞ്ഞു പോകുന്നുവോ, എൻ്റെ മക്കളിൽ നിന്ന് ഒത്തിരിയേറെ മോശമായ അനുഭവങ്ങൾ എനിക്കുണ്ടാകുമ്പോൾ ഞാൻ തിരിച്ചറിയുന്നു എന്നിൽ എവിടെയൊക്കെയോ ദൈവസ്നേഹം നഷ്ടപ്പെട്ടു പോകുന്നുവെന്ന്. സ്നേഹമുള്ളവരെ, ദൈവസ്നേഹം നമ്മളിലുണ്ട്. അത് നിലനിൽക്കണമെങ്കിൽ പ്രാർത്ഥനയുടെ ചൈതന്യം നമ്മൾക്ക് വേണം, പ്രവൃത്തിയുടെ ചൈതന്യം നമ്മൾക്ക് വേണം, പങ്കുവെക്കലിൻ്റെ അനുഭവം നമ്മൾക്ക് വേണം. ഇല്ലെങ്കിൽ അത് ഇല്ലാതായിത്തീരും, നഷ്ടപ്പെട്ടു പോകും. ആയതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം, ചിന്തിക്കാം, ദൈവാനുഭവത്തിൽ ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മൾ ബൈബിളിലുടനീളം ഈശോയുടെ സ്നേഹത്തെപ്പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു കൊച്ചനുഭവം വചനത്തിലൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈശോ നൽകുന്ന പാഠങ്ങൾ ഒത്തിരി വലുതാണ്. അതിലൊന്നാണ് ധൂർത്തപുത്രൻ്റെ ഉപമയെപ്പറ്റി നമ്മളോട് പറയുന്നത്. ആ മകനെ എത്രമാത്രം സ്നേഹത്തോടുകൂടിയാണ് പിതാവ് കാത്തിരുന്നത്, സ്വീകരിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കാത്തിരിക്കുന്ന ഒരു പിതാവുണ്ട്. ആ പിതാവിനെയാണ് ഈശോനാഥൻ നമുക്ക് കാണിച്ചു തന്നത്. ആയതിനാൽ ആ പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്നുകൊണ്ട് തന്നെ അനേകരിലേക്ക് സുവിശേഷമാകുവാൻ എന്നെയും നിന്നെയും ഈശോ വിളിക്കുന്നുണ്ട്. ഇന്നെൻ്റെ ജീവിതത്തിൽ അനേക മക്കൾക്ക് അപ്പനാകാൻ സാധിച്ചെങ്കിൽ ആ ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മളെ നയിക്കുന്നത്, എന്നെ നയിക്കുന്നത്, നമ്മൾ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുന്നതും അനുഗ്രഹിക്കുന്നതും. ആയതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവവചനത്തിൽ ആഴപ്പെടാം. അനുദിനം സ്വീകരിക്കുന്ന ദിവ്യകാരണനാഥൻ്റെ തിരുവോസ്തിയിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട് മറ്റൊരു ക്രിസ്തുവായി തീരുവാൻ
കാരുണ്യം നിറഞ്ഞുകൊണ്ട് കാരുണ്യമേകുവാനായിട്ട് നമ്മൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയുള്ള മനസ്സോടുകൂടി നിർത്തുന്നു. ദൈവം നമ്മൾ ഓരോരുത്തരെയും തൻ്റെ സുവിശേഷ വേലയ്ക്കായി ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് നന്ദി. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മെ അനുഗ്രഹിക്കാൻ, നമ്മെ ആശീർവദിക്കാൻ, നമ്മെ ബലപ്പെടുത്താൻ കർത്താവ് ഈശോ സത്യമായിട്ടും പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വന്നിരിക്കുകയാണ്. ആ യേശുവിനെ ആരാധിച്ച് നമുക്കിപ്പോൾ ഗാനം ആലപിക്കാം.
പ്രിയപ്പെട്ട മക്കളെ, ഈ നവസുവിശേഷവൽക്കരണത്തെക്കുറിച്ചുള്ള വചനാഭിഷേകം കൊണ്ട് നാം നിറഞ്ഞിരിക്കുകയാണ്. മിസിയോ 2020 നാലാമത്തെ എപ്പിസോഡ് നമുക്ക് വലിയ അഭിഷേകത്തിൻ്റെ ദിവസമാണ്. കർത്താവ് യേശുവിൻ്റെ രക്ഷാകരമായ പദ്ധതിയെക്കുറിച്ച് നാം ധ്യാനിച്ചു. എന്താണ് സുവിശേഷം എന്നതിനെക്കുറിച്ച് നാം ധ്യാനിച്ചു. കർത്താവിനെ കണ്ടുമുട്ടുന്നതും ക്രിസ്തുവാനുഭവമാണ് യഥാർത്ഥത്തിലുള്ള സുവിശേഷം എന്ന് നാം തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നാം കണ്ടുമുട്ടുന്ന, പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന കർത്താവിനെ പങ്കുവയ്ക്കലാണ് സുവിശേഷവൽക്കരണം. നമ്മുടെ ക്രിസ്തുവാനുഭവത്തെ, യേശുവിനെ കണ്ടുമുട്ടുന്ന അനുഭവങ്ങളെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതാണ് നവസുവിശേഷവൽക്കരണം. നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ, നമ്മുടെ ജീവിത മേഖലകളിൽ നാം അനുഭവിച്ച, നമ്മുടെ മാമ്പുദിശയിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, കുംഭസാരത്തിലൂടെ, കുർബാനയിലൂടെ, കൂട്ടായ്മകളിലൂടെ ഒക്കെ കണ്ടുമുട്ടിയ കർത്താവിനെ നാം ഇപ്പോൾ ഒരുമിച്ച് ആരാധിക്കുകയും ആ ഈശോയാണ് സത്യമായിട്ടും പരിശുദ്ധ കുർബാനയിൽ ഇന്ന് ഈ ശുശ്രൂഷയിലൂടെ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശുവിനെ നോക്കിക്കൊണ്ട് ഒന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാഷാപരമുള്ളവരെല്ലാം ഭാഷാപരത്തിൽ സ്തുതിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനെ വിശ്വസിച്ചുകൊണ്ട് ദൈവമക്കളെ എല്ലാവരെയും ശുശ്രൂഷ മേഖലകളിലേക്ക് എടുത്ത് ഉയർത്തണമേ. കർത്താവേ, ഞങ്ങൾ കണ്ടുമുട്ടുന്ന യേശുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള വലിയ അഭിഷേകം ദൈവജനത്തിന് കൊടുക്കണമേ. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. കരങ്ങൾ അടിച്ചുകൊണ്ട് കർത്താവിനെ, ഈശോ, 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 അത്ഭുത ശക്തി, ഈശോ, അത്ഭുത പവർ, ഈശോ. Yeah.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒക്ടോബർ മാസം തമ്പുരാൻ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് അഭിഷേകത്തിൻ്റെ നിമിഷങ്ങളാണ്. യേശുവിൽ വിശ്വസിക്കുന്ന, മാമോദിസ സ്വീകരിച്ച, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും വളരെ അസാധാരണമായ വിധം ദൈവം വിളിക്കുകയാണ്. ദൈവം വിളിക്കുന്നത്, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ സുവിശേഷത്തെ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ രക്ഷയെ, അബ്രഹാമിലൂടെ, ഇസഹാക്കിലൂടെ, യാക്കോബിലൂടെ, പ്രവാചകന്മാരിലൂടെ, അപ്പോസ്തലന്മാരിലൂടെ ദൈവം ഒരുക്കിയ രക്ഷ, ഏതെങ്കിലും തരത്തിൽ ഇവിടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ദൈവം ഒരുക്കിയ പ്രസാദവരം, ആ കൃപകള് നമ്മുടെ സ്വാർത്ഥത നിമിത്തം, നമ്മുടെ തലക്കനം നിമിത്തം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ മേഖലകളിലെല്ലാം വലിയൊരു മിഷൻ തീഷ്ണത ഈ മാസം കർത്താവ് നമുക്ക് നൽകിയ മിസിയോ 2020 കർത്താവാണ് നമ്മളോട് സംസാരിക്കുന്നത്. നമ്മൾ സാധാരണക്കാരല്ലെന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നും വിളിക്കപ്പെട്ടവരാണെന്നും കർത്താവിന് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട് എന്നുമാണ് ഈ ദിവസങ്ങളിലെ ശുശ്രൂഷകളിലൂടെ നമ്മളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നത്. ഈശോ എന്നെ പ്രേരിപ്പിക്കുന്നത് എൻ്റെ ദൈവവിളിയെക്കുറിച്ച് തന്നെ ഒരു കുഞ്ഞു സാക്ഷ്യം നൽകാനാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി. ചേർത്തലയില് സെന്റ് മൈക്കിൾസ് കോളേജില് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ, അവസാന വർഷ ഡിഗ്രി സമയത്ത് അവിടെ ഒരു ചെറിയ അസ്വാഭാവികമായ സംഭവങ്ങൾ നടന്നു. കുട്ടികളും പോലീസുകാരും തമ്മിൽ കല്ലേറും ലാത്തിചാർജൊക്കെ നടന്ന്, അതിൻ്റെ ഫലമായിട്ട് എനിക്ക് പെട്ടെന്ന് ചേർത്തലയിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വന്നു. ഞാൻ മാറി നിന്നത് എൻ്റെ അമ്മയുടെ ആങ്ങള മോൺസിഞ്ഞോർ തോമസ് വനക്കല്, ആ സമയത്ത് കണ്ണൂർ പിലാത്ര എന്ന് പറയുന്ന സ്ഥലത്ത് വികാരിയച്ഛനാണ്. അപ്പം ചേർത്തലയിൽ നിന്ന് മാറി നിൽക്കേണ്ടതായി വന്നപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു, നേരെ നീ അങ്ങോട്ട് പോയിക്കൊള്ളുക. അങ്ങനെ കണ്ണൂർ പിലാത്രയിൽ എൻ്റെ അങ്കിൾ അവിടെ വികാരിയായിരിക്കുമ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ പിലാത്രയിലേക്ക് ചെല്ലുന്നത്. പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സാധാരണക്കാരിൽ സാധാരണക്കാരനായ മനുഷ്യനെ ദൈവം എങ്ങനെയാണ് തൻ്റെ ദൗത്യത്തിന് വേണ്ടി വിളിക്കുന്നതെന്ന് ഈ കുഞ്ഞു സാക്ഷ്യത്തിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ അവിടെ എത്തിയപ്പോൾ ആ സമയം അവിടെ വലിയ ഒരു കൺവെൻഷൻ നടക്കുകയാണ്. ആ പിലാത്ര പള്ളിയുടെ പിറകു വശത്ത് വലിയൊരു തോട്ടമുണ്ട്, മാവും തോട്ടമാണ്. ആ തോട്ടമെല്ലാം റെഡിയാക്കി ആ ഗ്രൗണ്ടിലാണ് നായിക്കാമ്പറമ്പിൽ അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള പകൽ കൺവെൻഷൻ. ഞാൻ അവിടെ എത്തിയ ദിവസം തന്നെ അങ്കിള് പറഞ്ഞു, വേറെ ഒന്നും ചെയ്യേണ്ട, കുളിച്ച് ഡ്രസ്സ് മാറി നേരെ പോയി വചനം കേൾക്കുക. അങ്ങനെ ഞാൻ ഡ്രസ്സ് മാറി കുളിച്ച് റെഡിയായി വചനം കേൾക്കാൻ വേണ്ടി ആ സ്റ്റേജിൻ്റെ മുൻപിലേക്ക് ചെല്ലുകയാണ്.
അവിടെ ചെല്ലുമ്പോഴും ബഹുമാനപ്പെട്ട നായിക്കാമ്പറമ്പിൽ അച്ഛൻ, എൻ്റെ ചെവികളിൽ ഇപ്പോഴും അത് മുഴങ്ങുന്നുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവൾ ആ സമയത്ത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സ്തുതിപ്പിൻ്റെ അഭിഷേക നിമിഷത്തിലേക്ക് വരുന്നത്. എനിക്ക് വളരെ നന്നായിട്ട് ആ സമയത്ത് സ്തുതിക്കാനായിട്ട് സാധിച്ചില്ല. എന്നാൽ അതുകൊണ്ട് ഞാൻ പതുക്കെ ആരും കാണാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഞാൻ നേരെ പള്ളിയുടെ ഭാഗത്തേക്ക് വന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു കൂട്ടം സഹോദരങ്ങളിരുന്ന് ഈശോയെ എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് അവിടെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നായിക്കാമ്പറമ്പിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ വന്ന ടീമംഗങ്ങളാണ് അവിടെ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കൺവെൻഷൻ ഗ്രൗണ്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ വലിയൊരു ആകർഷണമാണ് എനിക്ക് ആ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പിലേക്ക് ചെല്ലാനായിട്ട് പ്രേരിപ്പിച്ചത്. ഞാൻ അവിടെ ചെന്ന് ഈശോയുടെ മുൻപിൽ ഇരുന്നപ്പോൾ അറിയാതെ നിലവിളിച്ചു പോയി. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ കോളേജിൽ ചെറിയ പ്രശ്നവുമായിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഓടിപ്പോന്നിരിക്കുന്നത്. എനിക്കിനി പഠിക്കാൻ പറ്റുമോ എന്നറിയില്ല. മറ്റേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ എന്നെനിക്കറിയില്ല. കർത്താവേ, എന്നോട് കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ രണ്ട് കണ്ണുകളിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീരൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ, യേശുവേ നന്ദി, ഈശോയെ ആരാധന, കർത്താവേ ആരാധന, ഈശോയെ ആരാധന. ഞാനിങ്ങനെ കണ്ണുകൾ അടച്ചാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് വളരെ ശാന്തമായി, വളരെ മൃദുവായി ആരോ എന്നെ സ്പർശിച്ചു. ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ നായിക്കാമ്പറമ്പിൽ അച്ഛൻ്റെ ടീമംഗങ്ങളിൽ ഒരാളായ ഒരു ചേച്ചിയാണ്. ആ ചേച്ചി എന്നെ വിളിച്ച്, അവിടെ വ്യാകുലമാതാവിൻ്റെ പള്ളിയാണ്, വ്യാകുലമാതാവിൻ്റെ ഒരു കുഞ്ഞ് സ്റ്റാച്ചു ഉണ്ട്, ആ സ്റ്റാച്യുവിൻ്റെ അടുത്തേക്ക് എന്നെ മാറ്റി നിർത്തിയിട്ട് ചോദിച്ചു, മോൻ എന്തിനാണ് കരയുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി, എനിക്കിങ്ങനെ വലിയ പ്രശ്നമുണ്ട് കോളേജിൽ. ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ അവിടെ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. എൻ്റെ അങ്കിളച്ചൻ പറഞ്ഞു ധ്യാനം കൂടാനായിട്ട്, പക്ഷെ എനിക്ക് സാധിച്ചില്ല. പക്ഷെ ഇവിടെ വന്ന് ഈ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഇരുന്നപ്പോൾ എനിക്ക് നിലവിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് തോന്നി. അപ്പോൾ ഈ ചേച്ചി, ഒരു ഹൈന്ദവ സഹോദരി, സുഭാഷിതങ്ങളും സങ്കീർത്തനങ്ങളും പുതിയ നിയമങ്ങളും പഴയ നിയമങ്ങളും കൈമുതലില്ലാത്ത ആ ക്രൈസ്തവ സഹോദരി എന്നോട് പറഞ്ഞു, മോനെ, കർത്താവ് നിന്റെ കാര്യത്തിൽ ഇടപെടും, പക്ഷേ നിന്റെ സ്വരത്തെ കർത്താവിന് കൊടുക്കാമോ? നിന്റെ കഴിവുകളെ കർത്താവിന് കൊടുക്കാമോ? നിന്റെ ആരോഗ്യത്തെ കർത്താവിന് കൊടുക്കാമോ? ആ പാവപ്പെട്ട സഹോദരി, ആ ക്രൈസ്തവ സഹോദരി എന്നോട് എന്താണ് ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. എങ്കിലും ആ പിലാത്രയില് വ്യാകുലമാതാവിൻ്റെ തിരുസ്വരൂപത്തിന് താഴെ നിന്നുകൊണ്ട് ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, തീർച്ചയായിട്ടും എൻ്റെ നാവിനെ ഞാൻ കർത്താവിന് കൊടുക്കും, എൻ്റെ സ്വരത്തെ ഞാൻ കർത്താവിന് കൊടുക്കും, എൻ്റെ കഴിവുകളെ ഞാൻ കർത്താവിന് കൊടുക്കും, എൻ്റെ ജീവിതത്തെ ഞാൻ കർത്താവിന് കൊടുക്കും. പറഞ്ഞ ഹല്ലേലൂയാ, പറഞ്ഞ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് പ്രൊക്ലമേഷൻ കമ്മീഷന്റെ നേതൃത്വത്തിലുള്ള മിസിയോ 2020 ഈ ശുശ്രൂഷകൾക്ക് ഇവിടെ നേതൃത്വം കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അന്ന് ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു അക്രൈസ്തവ സഹോദരി, സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു വിദ്യാർത്ഥിയോട് ചോദിച്ച ചോദ്യത്തിന് അതിൻ്റെ അർത്ഥമെന്തെന്നറിയാതെ ഉത്തരം നൽകിയില്ലേ? ആ ഉത്തരം സ്വർഗം കേട്ടു എന്നതിൻ്റെ തെളിവാണ്. പ്രിയപ്പെട്ടവരെ, മിസിയോ 2020 നമ്മളോട് ഓരോരുത്തരോടും വ്യക്തിപരമായി ഈ കൂതാശയിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശോ ചോദിക്കുന്ന ചോദ്യമുണ്ട്. നിന്റെ ജീവിതത്തെ, നിന്റെ കഴിവുകളെ, നിന്റെ സ്വരത്തെ കർത്താവിന് കൊടുക്കാമോ? പ്രേക്ഷിത പ്രവർത്തനത്തിന് കൊടുക്കാമോ? വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് കൊടുക്കാമോ? അപ്പോൾ നീ ഉത്തരം നൽകുമ്പോൾ നിന്റെ മേൽ, നിന്റെ കുടുംബത്തിൻ്റെ മേൽ സ്വർഗം തുറക്കപ്പെടും. പറഞ്ഞ ഹല്ലേലൂയാ, പറഞ്ഞ ഹല്ലേലൂയാ. അങ്ങനെ പാപ്പമാർ ആഗ്രഹിക്കുന്നത് പോലെ നീ നിന്റെ കുടുംബവും
ഒരു നവ സുവിശേഷ വൽക്കരണത്തിന്റെ ഭാഗമായിട്ട് മാറും. ഹല്ലേലൂയാ. യേശുവേ നന്ദി, ഈശോയെ നന്ദി. ദൈവത്തിന്റെ വഴികൾ അസാധാരണമാണ്, അസാധാരണമായ രീതിയിലാണ് കർത്താവ് ഇടപെടുന്നത്. മോശയെ വിളിച്ച ദൈവം, അഹറോനെ വിളിച്ച ദൈവം, ഏലിയായെ വിളിച്ച ദൈവം, ഏലീഷായെ വിളിച്ച ദൈവം, പത്രോസിനെ വിളിച്ച ദൈവം, പൗലോസിനെ വിളിച്ച ദൈവം, ഇന്ന് ഈ മിസ്സിയോ 2020 നിങ്ങളെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിലൂടെ നാം ഉത്തരം നൽകണം. ഇതാ ഞാൻ, പരിശുദ്ധ അമ്മ പറഞ്ഞില്ലേ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. എളിമയോടെ തുറവിയോടെ ഉത്തരം നൽകുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ എഴുന്നള്ളി വരും. എവിടെ എളിമയുണ്ടോ തുറവിയുണ്ടോ അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും കൃപകളും വരങ്ങളും പ്രസാദവരങ്ങളും ചൈതന്യവും കൊണ്ട് നിന്നെ നിറക്കും. അങ്ങനെ ദൈവത്തിൻ്റെ സഭയെ പടുത്തുയർത്തുവാൻ, കർത്താവിൻ്റെ ശരീരത്തെ പടുത്തുയർത്തുവാൻ നീ ഭാഗമായി തീരും. അതാണ് നമ്മുടെ ദൈവവിളി. ആ ദൈവവിളിയാണ് ഈശോ നമ്മളുമായി പങ്കുവെക്കുന്നത്. പറഞ്ഞ ഹല്ലേലൂയ. ഈശോയുടെ മുൻപിലെ രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് അച്ഛനോടൊപ്പം ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ ഈശോയെ, അവിടുന്ന് സത്യമായിട്ടും പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വന്നിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ ദൈവീക കൃപകള്, വരങ്ങള്, വിശ്വാസം ഒരിക്കൽ കൂടെ ഉജ്ജ്വലിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിനെ നൽകാനാണ് അവിടുന്ന് അൽത്താരയില് എഴുന്നള്ളി വന്നിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, എൻ്റെ കുടുംബത്തെ ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ. എൻ്റെ കർത്താവേ, ഒട്ടും അനുകൂലമല്ലാത്ത ഈ ഒരു കാലഘട്ടത്തില്, കോവിഡിന്റെ കാലഘട്ടത്തില്, ദുർമരണങ്ങളുടെ കാലഘട്ടത്തില്, ഭയത്തിന്റെ കാലഘട്ടത്തില്, കർത്താവേ, യഥാർത്ഥ പ്രേഷിതരെ എടുത്തുയർത്തണമേ. എപ്പോഴെല്ലാം ബന്ധനങ്ങള്, രോഗങ്ങള്, കഷ്ടതകള് ഉള്ളപ്പോഴാണല്ലോ ഇസ്രായേൽ ജനം ദൈവത്തെ നോക്കി നിലവിളിച്ചത്. ആ നിലവിളി കേട്ട് ദൈവം പ്രവാചകന്മാരെ അയച്ചതുപോലെ ഏറ്റവും അവസാനം തന്റെ പുത്രനെ തന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ, എന്റെ ഈശോയെ, എന്റെ ഈശോയെ, സ്വർഗം നോക്കി ഞങ്ങൾ ഇന്ന് നിലവിളിക്കുമ്പോൾ സ്വർഗം ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ താഴ്ന്നിറങ്ങി വരട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. അനേക ദൈവവിളികൾ ഉണ്ടാകട്ടെ, അനേക ദൈവവിളികൾ ഉണ്ടാകട്ടെ, അനേക മിഷണറിമാരുണ്ടാകട്ടെ, അനേക മിഷണറിമാരുണ്ടാകട്ടെ. കർത്താവ ഈശോയേ, ആഗോള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആഗോള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആഗോള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, യൂറോപ്പിലെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആഫ്രിക്കയിലെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഏഷ്യയിലെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഭാരത സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കേരള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ രൂപതകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ മെത്രാന്മാരെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ വൈദികരെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ സന്യസ്തരെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ അൽമായ ശുശ്രൂഷകരെ അനുഗ്രഹിക്കണമേ, കുഞ്ഞു മിഷണറിമാരെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയാ. കർത്താവ ഈശോയെ, ഇനിയും അങ്ങയുടെ നാമം കേട്ടിട്ടില്ലാത്ത ദേശങ്ങളിലേക്ക്, ഭാഷകളിലേക്ക് ആത്മാവിനാൽ പ്രേരിതരായ മിഷണറിമാരെ
പ്രേഷിതര് ഉയർത്തെഴുന്നേൽക്കട്ടെ, ഉയർത്തെഴുന്നേൽക്കട്ടെ. പ്രവാചക ശബ്ദങ്ങള് ഉണരട്ടെ, ഉയരട്ടെ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. സഭയുടെ മേലുള്ള എല്ലാ ബന്ധനങ്ങള്, എല്ലാ ഭിന്നതകള് യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. സഭയുടെ മേലുള്ള എല്ലാ ഭിന്നതകള്, ദുരാത്മാക്കള്, അലഹങ്ങള്, എതിർ സാക്ഷ്യങ്ങള്, കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ അവയെ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ആട്ടിപ്പായിക്കുന്നു. ബന്ധനം അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ. യേശുനാമത്തിന്റെ ശക്തിയാ കൂട്ടായ്മയ്ക്ക് എതിരായ എല്ലാ ദുഷ്ടാരൂപികൾ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. സഭയിൽ നിന്ന്, രൂപതകളിൽ നിന്ന്, കമ്മ്യൂണിറ്റികളിൽ നിന്ന്, പ്രാർത്ഥന കൂട്ടായ്മകളിൽ നിന്ന് വിട്ടുപോകട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ദൈവജനം മുഴുവൻ സ്തുതിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വിടപെടട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കുടുംബങ്ങളുടെ മേലുള്ള ദുഷ്ടാരൂപികൾ വിട്ടുമാറട്ടെ. ഭിന്നതകൾ ഉണ്ടാക്കുന്ന, കലഹങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ രൂപികൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ, 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 യേശുവേ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് കർത്താവായി യേശുവിൻ്റെ ആശീർവാദം സ്വീകരിക്കുക. ഈ ആശീർവാദം നമ്മുടെ കുടുംബങ്ങൾക്ക് വിടുതലിന് കാരണമാകും, രോഗികൾക്ക് സൗഖ്യത്തിന് കാരണമാകും, നമ്മുടെ ആത്മാവിന് നിത്യരക്ഷയ്ക്ക് കാരണമാകും, നമ്മളെ അലട്ടുന്ന എല്ലാവിധ അസ്വസ്ഥതകൾ വിട്ടുമാറും. പ്രത്യേകിച്ച് സഭയിലുള്ള എല്ലാ ഭിന്നതകൾ, സഭയിലുള്ള എല്ലാ അസ്വസ്ഥതകൾ, സഭയിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾ ഈ ആശീർവാദത്തിലൂടെ കർത്താവ് എടുത്തു മാറ്റാൻ പോവുകയാണ്. നമുക്ക് വിശ്വസിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കാം. സ്നേഹപിതാവേ, സ്വർഗപിതാവേ, അപ്പാ, ആരാധന സ്തുതി. എൻ്റെ യേശുക്കർത്താവേ, ആരാധന സ്തുതി. മഹത്വ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ആരാധന ഹല്ലേലൂയ, ഹല്ലേലൂയ. അനന്തമായ ദിവസം ഇറങ്ങണമേ കർത്താവേ, സഭ ഉണർത്തണമേ യേശുനാമത്തിൽ. കർത്താവേ, സഭ ഉണർത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, വിശുദ്ധീകരിക്കണമേ യേശുനാമത്തിൽ, യേശുനാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഈശോയുടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും സ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.